عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خليل الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم أكثروا ذكر هادم اللذات صدق رسول الله صلى الله عليه وسلم يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر أبي بن راهية سيد حبيب الله تعالى ورجل ബഹുമാനപ്പെട്ട ഷെയ്ഖുന കന്യാൻ ഉസ്താദ് അവർകൾ, നമ്മുടെ നാട്ടിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, മറ്റ് പണ്ഡിതന്മാർ, സുന്നി ഫൈസി ഉസ്താദ്, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അള്ളാഹു നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു സംഘമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറഞ്ഞു കേട്ട് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൗത്തായി പോയ എല്ലാ കബറാളികൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബുള്ള തങ്ങളുടെ ബാപ്പയാണ് ഇവിടെ കിടക്കുന്നത്. 22 വർഷമായി ഒഫാത്തായിട്ടെന്നാണ് തങ്ങൾ പറഞ്ഞത്. അവരുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് പരിപാടിയിലാണ് ഞാൻ സംഗമിച്ചിരിക്കുന്നത്. നാളെ നമ്മുടെ പരിപാടിയുടെ സമാപനമാണ്. ഇന്ന് വാദിനെ വിളിച്ചാൽ എന്തെങ്കിലും ഒരു വിഷയം നോട്ടീസിൽ കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു വിഷയം എനിക്കും കാണുന്നു. പല സ്ഥലത്തും വാദം വിളിക്കുമ്പോൾ ചോദിക്കും വിഷയം എന്ത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോളി,
കാരണം ഞാൻ പഠിച്ച നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ നാട്ടിലേക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തോളി. മരണവും അനന്തര ജീവിതവും അതിന്റെ മത്തിന് ശേഖുന ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ശറയതാൻ കഴിയില്ല. ഞാൻ ഇബ്രാഹിം അതിന്റെ ചരിത്രം കുറച്ചേ നോക്കിയിട്ടുള്ളൂ. കൂടുതൽ നോക്കാൻ വേണ്ടി ചരിത്രം ഒന്ന് രണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ സമയം കിട്ടിയിട്ടില്ല. കിതാബു സുഹുദിൽ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആലയുടെ ചരിത്രം ഒരല്പം കാണുന്നുണ്ട്. അതുപോലെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ചരിത്രം എഴുതിവെച്ചിട്ടുണ്ട്. മഹാന്മാരെ പഠിക്കലും അറിയലും അത് നമ്മളെ ജീവിതം നന്നാകാൻ വലിയ മരുന്നാണ്. ഇൻഷാല്ലാ ഞാൻ വിഷയത്തിൽ ഒതുങ്ങി ഒരല്പനേരം സംസാരിച്ച് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. പിന്നരായ തങ്ങളവർക്കും ശൈഖുന ഉസ്താദവർക്കും അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ക്ഷീണങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെല്ലാം അല്ലാഹു ആ തടിയിൽ നിന്ന് ദൂരത്താക്കുമാറാകട്ടെ. അവരെയും അമ്മയും ഇറങ്ങിയ മുസീബത്തിനെ തൊട്ടും ഇറങ്ങാനിരിക്കുന്ന മുസീബത്തിനെ തൊട്ടും അല്ലാഹു കാക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾ അല്ലാഹു കാക്കട്ടെ. ലോക രാജ്യങ്ങളെ അല്ലാഹു സലാമത്താക്കി തരട്ടെ. സുഹൃത്തുക്കളെ, മരണം നിങ്ങളെ ബാക്കിലേക്ക് ഒന്ന് നോക്കി, ഒന്ന് ബാക്കിലേക്ക് നോക്കി. ഓ കൊറേ കല്ല് കാണുന്നുണ്ട് അല്ലേ? അതിന് കഴിഞ്ഞ ഉറൂസിലുണ്ടായ കല്ലരുണ്ടോ? കാണാൻ എന്ത് രസമാണ്! ചുറ്റും നല്ല കെട്ടി, നല്ല കല്ലും വെച്ചിട്ട് നല്ല രസമാണ്. അതിൻ്റെ അകത്തേക്കൊന്ന് പോണം, അതിൻ്റെ അകത്തേക്കൊന്ന് പോണം. അപ്പോളെ കഥ അറിയുള്ളൂ. മനുഷ്യൻ സുഹൃത്തുക്കളെ, എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കണം. കുറേ സമയം പരത്തി പറഞ്ഞിട്ട് കാര്യമില്ല. ഉപകാരപ്പെടുന്നത് ഒരു 10 മിനിറ്റ് പറഞ്ഞാൽ തന്നെ, നമുക്ക് മതി. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ പറയുണ്ടെന്നാ പറയുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മുത്തഖീങ്ങൾ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ പറഞ്ഞു, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഇൻഷാല്ലാ പാഠം ഉൾക്കൊള്ളാൻ ചെറിയ വാക്കുകൾ മതി. എന്നെ പോലോത്തവൻ മണിക്കൂറോളം പ്രസംഗിക്കലും ഉസ്താദിന്റെ ആ 10 മിനിറ്റിന്റെ പ്രസംഗവും രണ്ടു രണ്ടാണ്. ശൈഖുന ആരിക്കുഞ്ഞി ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ, അവരുടെ 5 മിനിറ്റിന്റെ പ്രസംഗം നമുക്ക് പഠിക്കാനും കേൾക്കാനും താല്പര്യവും അത് കൽബിലേക്ക് തട്ടുന്ന പ്രസംഗമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് വയല് കേൾക്കുന്നു? പിന്നെ സിൽസില ലൈവല്ലേ? ഇതിന്റെ അകത്ത് ഇപ്പൊ എന്റെ വേദന, ഈ കൊല്ലത്തെ വേദന 100 മുകളിൽ ഉണ്ടാവും ഇപ്പൊ എന്റെ ഉള്ളിൽ. കാരണം ഞാൻ പോകുന്നെല്ലാം ഉണ്ട്. യൂട്യൂബിൽ കയറിയാൽ വയല് കേൾക്കും, പക്ഷേ വയല് ഫലം ചെയ്യുന്നില്ല. അതാ വിഷയം. എന്റെ ജമാഅത്തില് കഴിഞ്ഞ വർഷം ദഫ് വാർഷികത്തിന്റെ 50-ാം വാർഷികത്തിന് ഗോൾഡൻ ജൂബിലിക്ക് ഒരു മതസൗഹാർദ്ദ പരിപാടി ഉണ്ടായി. അന്ന് റമനാത്രയും കർണാടകയിലെ കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 5 മിനിറ്റ് പ്രസംഗിക്കാൻ എനിക്കും അവസരം കിട്ടി. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, റമനാത്രയ്ക്ക് നന്നായി പ്രസംഗിക്കാൻ അറിയാം, റഫീഖ് സാദിക്കും പ്രസംഗിക്കാൻ അറിയാം, പ്രസംഗം മൈക്ക് കിട്ടിയാൽ ഞങ്ങൾ രണ്ടാളും പ്രസംഗിക്കും, പക്ഷെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, എന്തുകൊണ്ടാണ് റമനാത്ര എന്ന് വെച്ച് അയാൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് അത്രയും എനിക്കും പറയാനുള്ളൂ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല.
പ്രസംഗിക്കാൻ എല്ലാവർക്കും അറിയാം, ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. എന്താണ് ഉൾക്കൊള്ളാത്തതിന്റെ കാരണം? വായിൽ മുത്തയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ. അതാ ഒന്നാമത്തെ കാരണം. വായിൽ മുത്തയിൽ അല്ല. അറബി മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ വിശദീകരിക്കാം. വായിൽ മുത്തയിലായിരിക്കണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വയല് പറയുന്ന ആള് ആദ്യം ആ വയല് കൊണ്ട് ഫലം സിദ്ധിച്ചവനാകണം. പറയുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ അത് പകർത്തുന്നവനായിരിക്കണം. പകർത്താതെ വയല് ഉപദേശം സിദ്ധിക്കാത്ത എനിക്ക് ഞാനിങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഞാനിങ്ങനെ വയല് പറയും, നിങ്ങൾ സ്വഭയെ നിസ്കരിക്കണം, അതിനു എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, ഞാൻ പോയിട്ട് കടന്നുറങ്ങിയാൽ പിന്നെ എന്റെ വയല് കേൾക്കാൻ ജനങ്ങളുണ്ടാവോ? കേട്ടിട്ട് അഭിപ്രായം പറയാനേ ഉണ്ടാവുള്ളൂ, അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾ ഉണ്ടാവൂല. പ്രസംഗിക്കുന്നവൻ എപ്പോഴും ഉപദേശം സിദ്ധിക്കുന്ന ആളാ, സിദ്ധിച്ച ആളാകണം. അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയ ആളാകണം വയല് പറയുന്നവർ. അതൊക്കെ ഞാൻ ലൈവില് പറഞ്ഞ പാരിജീലാനി 40 വർഷക്കാലം വയല് പറഞ്ഞു നടന്ന ആളാ. മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഏരി വെച്ചത് കാണാം. ഒരു വയല് കഴിയുമ്പോൾ സദസ്സിൽ കുറെ മയ്യത്ത് കാണൂ. പഠിച്ചവൻ ആരും മരിച്ചിട്ടുണ്ട്, എനിക്ക് നാളെയും വയലിന് പോകണം, രാവിലെ ദർശനം നടത്തണം, ജയിലിലാക്കിയിട്ടില്ല. വയല് പറഞ്ഞ് തീർന്നു നോക്കുമ്പോ സദസ്സിൽ കുറെ മയ്യത്ത് കാണും. എന്തേ അവരുടെ ഹൗഫിന്റെ ആ കൽബിന്റെ ഉള്ളിൽ നിന്ന് കൽബിലേക്ക് തട്ടുന്ന ആ ഭയപ്പെടുത്തുന്ന വയല് കേട്ടപ്പോ അപ്പൊ തന്നെ സദസ്സിൽ വീട് മരിച്ചുപോയി. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ 35 മക്കള് ജീവിതകാലത്ത് മരിച്ചിട്ടുണ്ട്. 49 മക്കളാ 39 മക്കള് ജീവിതകാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മരിച്ച മക്കളെ കുറിച്ച് പറയുന്ന അധികം വയലിന് സദസ് മരിച്ചതാണ്. ഓരോക്കെ വയല് പറയുമ്പോ സദസ്സിന് മയ്യത്താ കാണുന്നത്. നമ്മള് വയല് പറയുമ്പോ സദസ്സിന് ഐസ്ക്രീമിന്റെ കപ്പാ കാണുന്നത് അല്ലേ? ഇത്ര വ്യത്യാസമുണ്ട് നോക്കിങ്ങൾ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, എല്ലാവരെയും അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം പാഠം ഉൾക്കൊള്ളുന്നവരാകണം. പറയുന്നത് പറയുന്നവനും കേൾക്കുന്നവനും ജീവിതത്തിൽ പകർത്തുന്നവരാകണം. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ആ അത് ഓൻ എന്നെ പറഞ്ഞാൽ അത് ഓനിക്ക് ഫിറ്റ്. ഇന്നലത്തെ വയല് അതാ ഓനിക്ക് ഫിറ്ററാ ആരിക്ക്, നിന്റെ നാട്ടിൽ നിന്നെ തോപ്പിച്ചേർത്തുണ്ട് ഓനിക്ക്. ഇങ്ങനെ വയല് കേൾക്കുമ്പോഴൊക്കെ ഞമ്മ ചിന്തിക്കുന്ന ആർക്കത് ഓനിക്ക് ഫിറ്റ് കേട്ടാ പറഞ്ഞത്. നല്ല കൊസ്യനി ഇന്നലത്തെ വയല്, നിന്റെ പേരാണ് കിബിറൻ, നിന്റെ പേരാണ് കിബിറൻ എന്ന്. എന്തുകൊണ്ട്? ഉപദേശം കേൾക്കുമ്പോ നീ മനസ്സിലാക്കേണ്ടത് എന്നെ കുറിച്ചാ പറഞ്ഞത്, മറ്റവനെ കുറിച്ചല്ല. മറ്റവനെ കുറിച്ചാണ് പറയുന്നതെന്ന് നീ ചിന്തിക്കുമ്പോ നിന്റെ മനസ്സെന്താ, ഞാൻ തിരക്കേടില്ല എന്നല്ലേ? നിന്നെ കളമ്പിൽ കിബിറ് ലോകത്ത് വരാരാ? നിന്നെ വലിയ അഹങ്കാരി ലോകത്ത് വരാരാ? അപ്പൊ ഏത് ഉപദേശം കേൾക്കുന്നവനും കേൾക്കുന്നവനും പറയുന്നവനും ചിന്തിക്കേണ്ടത് അറി സ്വന്തം എന്നെ കുറിച്ചാ പറഞ്ഞത്, എനിക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാൽ അത് എനിക്ക് പാഠമാണ്. ഈ ഒരു ചിന്ത എപ്പോഴും പറയുന്നവന്റെയും കേൾക്കുന്നവന്റെയും മനസ്സിലുണ്ടാകണം. അത് ഉള്ളവരാണ് എങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കൂല. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഞാനിപ്പിടുന്ന് വേദം കഴിഞ്ഞിട്ട് പോയി പോയിട്ട് കുറച്ചപ്പുറത്തെ ഉസ്താദ് അടുത്ത വർഷം സിൽവർ ജൂബിലിയാണ്. നമ്മുടെ ഉസ്താദ്, ഞാൻ ഉസ്താദിന് മെസ്സേജ് എടുത്ത്, എന്ത് എങ്ങനെയുണ്ട് എന്റെ വയല്, ആരും അഭിപ്രായം പറഞ്ഞ ഇല്ല ഉസ്താദ്, ഓ നിനക്ക് മതി, ഇങ്ങനെ വയലിന്റെ പൈസ കിട്ടിയില്ല, മോശമില്ല, ആ ക്വസ്റ്റ്യൻ പറഞ്ഞു മതി. അതാണ് നമ്മുടെ അവസ്ഥ അല്ലേ? അതല്ലേ നമ്മളെ അവസ്ഥകൾ മുഴുവനും. വയലും കഴിഞ്ഞ് ആരെങ്കിലും ഇട്ട് അപ്പുറത്ത് മുടിച്ചിട്ടാ ഉസ്താദി, സാറേ വയൽ എങ്ങനെ ഉണ്ടായി? ഉസ്താദിനെ മറുപടി എന്ത്? ഞാൻ ആരെ കണ്ടിട്ടില്ല, വയല് കഴിഞ്ഞാൽ റൂമിൽ കയറി നാളെ കണ്ടിട്ട് പറയാ. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളെ അവസ്ഥകളൊക്കെ അങ്ങനെയാ. അപ്പൊ ജനങ്ങൾ അഭിപ്രായം പറയാനും ജനങ്ങൾ എന്റെ വയല് കേട്ട് കമന്റ് അടിക്കാനുമാണ് നമ്മളൊക്കെ പ്രസംഗം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതൊക്കെ മാറ്റിവെച്ച് പറയുന്ന എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ ഞാൻ രണ്ട് വാക്ക് ഓർമ്മപ്പെടുത്തുകയാ. മരണം സുഹൃത്തുക്കളെ, അതിന് ഖുർആന്റെ ആയത്ത് ഓതേണ്ട ആവശ്യമില്ല, ബുഖാരിന്റെ ഹദീസ് ഓതേണ്ട ആവശ്യമില്ല. മരണം ഉറപ്പല്ലേ? അത് ആയിരിക്കാൻ ലോകത്ത് സംശയമുള്ളത്. എന്നാൽ ഇവിടെ ഉറൂസ് വഹിക്കുന്ന തങ്ങൾ നമ്മൾ പരിചയമുള്ള ആളല്ലേ?
ഈ നാട്ടുകാർ അറിയുന്നവരല്ലേ, നിങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി ദ്വാരിപ്പിക്കുകയും മന്ത്രിപ്പിക്കുകയും ചെയ്യിപ്പിച്ച ആളല്ലേ, ഒറഫത്തായിട്ടില്ലേ? അതുപോലെ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോയില്ലേ, ബാപ്പ മരണപ്പെട്ടു പോയില്ലേ, കുടുംബത്തിൽ പലവരും മരിച്ചു പോയില്ലേ. ഞാൻ ഇപ്പോഴും ഇവിടെ വേദന വരുമ്പോൾ ഒരു മയ്യത്തിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഒരു മയ്യത്ത് പരിപാലനത്ത് പങ്കെടുത്ത് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാഹു ആ മയ്യത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ ദിവസം തോറും മരണങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓ, അത് അവിടെ ഒരു കബറ് കുഴിച്ചു വെച്ചതുപോലെ എനിക്ക് കാണുന്നുണ്ട്. മണ്ണല്ല റാസ് ഇട്ടത് കാണുന്നു നിങ്ങളെ സെഡിന്റെ അപ്പുറത്തെ കബറാ അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്റെ ജമാഅത്തിൽ നിങ്ങൾക്കറിയാം, മുനിയാന്ന് ഒരാൾ മരിച്ചു, നമ്മൾ കബറുവിക്കുന്ന മസ്ജിദാണ്. കബറുവിക്കുന്ന മസ്ജിദ സ്വന്തം കൈകൊണ്ട് അയാൾ കബറുവിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ പിറ്റേ വീണ്ടും കബറുവിച്ചു നോക്കും. ഈ കബറ് തൊട്ട് മരിക്കുന്നത് രണ്ടു ദിവസം ഒറ്റക്ക്, ഒരു സഹായി പോലും ഇല്ല, തായി കബറടക്കം ഒറ്റ കുഴിച്ച കബറാ കഴിച്ചിട്ട് ചൊവ്വാഴ്ച പണിക്ക് പോയി, പുറത്ത് പണിക്ക് പോയി, എന്തോ ഒരു മരത്തിന്റെ ഏരോന്ത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വീണ്, അപ്പൊ തന്നെ കാസർ കൊണ്ടുപോയി, അവിടുന്ന് മംഗലാരം കൊണ്ടുപോയി, ബുധനാഴ്ച വൈകുന്നേരം മയ്യത്ത് കൊണ്ടുവന്ന് വ്യാഴ്ച രാവിലെ കബറടക്കി, സ്വന്തം കുഴിച്ച വെച്ച കബർ അദ്ദേഹം തന്നെ കിടക്കുന്നു. കേരള നാട്ടുകാരൊക്കെ വലിയ ബേജാറിലാണ്, കാരണം എനിക്ക് കബറുവിക്കാൻ ആളില്ല, ഒറ്റ മനുഷ്യരേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, കബറുവിക്കാൻ പഠിക്കണം എല്ലാവരും, കബറുവിക്കാൻ പഠിക്കണം. ഇപ്പോഴാണ് എല്ലാവരും കേൾക്കുന്നത്. അല്ലാഹു ആ മയ്യത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, അവരിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ. അപ്പൊ മരണം മനുഷ്യനിക്ക് നിർബന്ധമാണ്. മരണം ഒരിക്കലും മനുഷ്യനെ വിട്ടുകൊണ്ടുപോകില്ല. സുഹൃത്തുക്കളെ, മരിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മരിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അയാള് ചിന്തിക്കുന്നത് എന്തായിരിക്കാം വഴി, മരിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ജനിക്കാതിരിക്കണം. അത് ഏതായാലും കഴിഞ്ഞിട്ടായി പോയി, ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ മംഗള മുന്നെങ്കിൽ ബണ്ടാഞ്ജലി അറിയാം, ഇനി ഏതായാലും ആ പരിപാടി നടക്കൂല, ജീവിച്ചിട്ടായി, ഇനി മരിക്കന്നെ അല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഈ മരണം മനുഷ്യനിൽ നിന്ന് അവന്റെ റൂഹ് വിട്ടുപിരിയലാണ് മരണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. സൂറത്തു തബാറക നിങ്ങൾ കേട്ടിട്ടില്ലേ? മേൽഭാഗത്ത് താഴോട്ട് പോകുമ്പോ 29-ാമത്തെ ജുസ് ആണ്, താഴ്ഭാഗത്ത് മേലോട്ട് വരുമ്പോ 2-ാമത്തെ ജുസ് ആണ് സൂറത്തുൽ മുൽക്ക്. വലിയ മഹത്വമുള്ള സൂറത്താണ്. സുഹൃത്തുക്കളെ, ആ സൂറത്ത് നിത്യമാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാത്രി കിടക്കുന്ന സമയത്ത് ആ സൂറത്ത് ഓതിയിട്ട് കിടക്കണം, അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷം അതാവുന്ന ആ സൂറത്ത് പാരായണം ചെയ്യണം. തബാറക സൂറത്ത് നിത്യമായി പാരായണം ചെയ്യുന്നവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹിയൽ മുൻജിയ തുൻജീഹി മിൻ അദാബിൽ ഖബരി വ തുൻജീഹി മിൻ അദാബിൻ നാർ. അത് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. നരകത്തിന്റെ അദാബിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തു തബാറക. എപ്പോഴും ഓതുന്നവർ നിത്യമായി പാരായണം ചെയ്യുന്നവരാരാണ്, അവർക്ക് നാളെ ഖബറിൽ അദാബുണ്ടാവുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വലിയ മഹത്വമുള്ള തബാറക സൂറത്തിന്റെ തുടക്കത്തിൽ അല്ല പറഞ്ഞത്, കണ്ടില്ലേ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത, അല്ലാഹു ആരാ? ഖലഖൽ മൗത, മൗതിനെ പടച്ചവൻ അവനാ. വൽ ഹയാത, ഹയാത്തിനെയും പടച്ചവൻ അവനാ. അപ്പൊ മൗത്തും ഹയാത്തും രണ്ടും അല്ലാഹു പടച്ച ഒരു സൃഷ്ടിയാ. ഇപ്പോൾ ഹയാത്ത് എന്ന സൃഷ്ടി എന്റെ കൂടെയുണ്ട്, ഇത് പോയാൽ മൗത്ത് എന്ന സൃഷ്ടി വരും, രണ്ടും അല്ലാഹുവിന്റെ സൃഷ്ടിയാ.
എന്നാൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ എന്റെ കൂടെയുള്ള സൃഷ്ടി ഹയാത്ത് എന്ന സൃഷ്ടിയാണ്. ഇത് പോയാൽ ഇനി വരാനിരിക്കുന്നത് മൗത്ത് എന്ന സൃഷ്ടിയാണ്. അപ്പൊ ആദ്യം അല്ലാഹു ഇപ്പോൾ തന്നിരിക്കുന്നത് ഹയാത്താണ്, ഇനി വരാനിരിക്കുന്ന സൃഷ്ടി മൗത്താണ്. പക്ഷേ ഖുർആൻ പറഞ്ഞതോ അല്ലരീ ഖലഖൽ മൗത്ത, മൗത്തിനെ പടച്ച അല്ലാഹു, വൽ ഹയാത്ത, ജീവനത്തെയും പടച്ച അല്ലാഹു. പക്ഷേ നമ്മുടെ ശരീരത്തിലേക്ക് ആദ്യം ഇപ്പൊ തന്നിരിക്കുന്നത് ഹയാത്താണ്, ഇനി മൗത്ത് വരാനിരിക്കുന്നതാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞ നേരെ വിപരീതമാണ്. ഖലഖൽ മൗത്ത, മൗത്തിനെ പടച്ച അല്ലാ, ഹയാത്തിനെ പടച്ച അല്ലാ. തെറ്റിയതല്ലോ. ആദ്യം ആയാത്തിനെ പഠിച്ച് അല്ല പറയുമ്പോ പിന്നെ നേരത്തെ സുന്നിവജിസ്ത പറഞ്ഞ കൈപ്പോയതാ അന്ത്യനാ അല്ല അടയാളോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിപ്പോയതല്ലേ. സുന്നിവജിസ്തന്റെ സ്വാഗതം ഇതല്ല. ഞാൻ പണ്ടൊരിക്കൽ മൈതാനി സ്വാഗത പ്രസംഗം കിട്ടി, പേരെടുത്താ വരുന്നത് ഏകദേശം ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. യാ റബ്ബ്, അന്ന് ഞാൻ കേട്ടത് ആരെയും, അത് സുന്നി വയസ്സിൽ നിന്ന് അറിഞ്ഞു. അത് ഞാൻ കേൾക്കുന്നത് സുന്നി വയസ്സിൽ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതും മൈതാനി മൂലയിൽ കുറേ കാലങ്ങൾക്കപ്പുറം ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കാലം എന്റെ ഓർമ്മ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, മൗത്തിനെയാണ് അല്ലാഹു തആല ആദ്യം പറയുന്നത്, പിന്നെയാണ് ഹയാത്തിനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഹയാത്താണ് മുമ്പ് അല്ലാഹു തന്നിരിക്കുന്നത്, ഇനി മൗത്ത് തരാനേ ഇരിക്കുന്നുള്ളൂ. എന്നാൽ അല്ലാഹു മൗത്തിനെ ആദ്യം പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ ഹയാത്തല്ല വിഷയം, മൗത്താണ്. മനുഷ്യന്റെ ഹയാത്തല്ല വിഷയം, മൗത്താണ് വിഷയം. കാരണം ഇതൊരു താൽക്കാലിക ജീവിതം മാത്രമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥ ജീവിതം ഇവിടെ അല്ല, യഥാർത്ഥ ജീവിതം ഇവിടെ അല്ല. മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട്, അവിടെയാണ് യഥാർത്ഥ ജീവിതം. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, ഇത് താൽക്കാലിക ജീവിതമാണ്, യഥാർത്ഥ ജീവിതമേ അല്ല. യഥാർത്ഥ ജീവിതം മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണ്. അല്ലാഹു നമ്മുടെ ആ ജീവിതം നല്ല സന്തോഷത്തിലാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, മൗത്തിനെയും ഹയാത്തിനെയും പഠിച്ചു, ഇനി നിങ്ങൾ കണ്ടോ, മൗത്തിനിക്ക് മരണമുണ്ട്, ഹയാത്തിനിക്ക് മരണമില്ല. രണ്ടും പറയുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. മൗത്തിനിക്ക് മരണമുണ്ട്, ഹയാത്തിനിക്ക് മരണമില്ല. അതെന്താ ഞാൻ പറഞ്ഞത്? മൗത്ത് ആരാ പിടിക്കുന്നവൻ? മലക്കുൽ മൗത്ത് അസ്റാഈൽ, മലക്കുൽ മൗത്ത് അസ്റാഈൽ. ഉറക്കെ ചൊല്ലിക്കോളൂ, നമ്മളോട് ദയവ് തോന്നട്ടെ. മലക്കുൽ മൗത്ത് അസ്റാഈൽ, ഇസ്രാമിറാജിന്റെ രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോ ഒന്നാ ഓരോ ആകാശത്തിലും മലക്കുകൾ മർഹബാ മർഹബാ, ഹബീബായത്തുകളെ കടന്നു മർഹബാ, സ്വാഗതം സ്വാഗതം. അങ്ങനെ പോയി പോയി പോയിട്ട് നാലാമത്തെ ആകാശത്തിലെത്തി നോക്കുമ്പോ എല്ലാരും മർഹബാ മർഹബാ മർഹബാ. കൂട്ടത്തിൽ ഒരാൾ നിൽക്കുന്നത് കാണുന്നു, അവിടെ ചിരിയില്ല, ആരെ മുഖത്തേക്ക് നോക്കുന്നില്ല, കാണുമ്പോ തന്നെ ഭയങ്കര ഭീകരവാദി, ഒരു ഭീകരവാദിന്റെ രൂപത്തിലാ കാണുന്നത്. ആരോടും മുണ്ടുന്നുമില്ല, ചിരിക്കുന്നുമില്ല, സലാം പറഞ്ഞ നോക്കുന്നുമില്ല. ഇങ്ങനത്തെ ഒരു സാധനം ചോദിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഓ ജിബ്രീലെ, അത് ആധാരാ, അത് ആ ഒരു സാധനം ആരാന്ന് വെച്ചു. ഇവിടെ അല്ല കേട്ടോ ആകാശത്തിൽ. അപ്പോഴാണ് ജിബ്രീൽ പറഞ്ഞു, അത് അസ്റായിലാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്റായിലിന്റെ കോലം കണ്ടിട്ട് ദുഃഖിച്ചു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. ദയവില്ലാത്ത അള്ള പടച്ചൊരു സൃഷ്ടിയാണ്, കൃപയില്ലാത്ത അള്ള പടച്ചൊരു സൃഷ്ടിയാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും റൂഹന അസ്റായിൽ വിളിക്കുന്നു. അസ്റായിലിക്കതൊരു വിഷയമേ അല്ല. അവസാനം സുബ്ഹാനല്ലാഹ്, എല്ലാവരും മരിച്ചു കഴിഞ്ഞു, അല്ലാഹു ബാക്കിയാണ്, ജിബ്രീൽ ബാക്കിയാണ്, അസ്റായിൽ ബാക്കിയാണ്. അല്ലാഹു തആല അസ്റായിലിനെ വിളിച്ച് പറയുന്ന വാക്കാണ് അസ്റായിലേ,
ജിബ്രീലിന്റെ റൂഹ് അങ്ങ് പിടിക്കൂ. ജിബ്രീലിന്റെ റൂഹ് പിടിച്ചു. ഇവനാരാ ബാക്കി? അല്ലാഹും അസ്രായിലും. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞത്, അസ്രായിലേ തീർന്നില്ലേ, ഇനി നിന്റെ റൂഹ് പിടിച്ചോ, നിന്റെ റൂഹ് പിടിച്ചോ. അപ്പളാ മൂപ്പറ് കരയുന്ന്, ഇതുവരെ കരഞ്ഞിട്ടില്ല കേട്ടോ, ഇതുവരെ ഗർഭിണിയായ പെണ്ണിന്റെ റൂഹ് പിടിച്ചു, പ്രസവ സമയത്ത് പിടിച്ചു, ചെറിയ പൈതലിന്റെ റൂഹ് പിടിച്ചു, വലിയ വലിയ ആലിമ്യങ്ങളെ റൂഹ് പിടിച്ചു, അമ്പിയാക്കളെ റൂഹ് പിടിച്ചു, അഭിമായത്തങ്ങളെ റൂഹ് പിടിച്ചു. അസ്രായിലിനിക്ക് വിഷമുണ്ടായില്ല. സ്വന്തം റൂഹിനെ പിടിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അസ്രായിലങ്ങ് കരയുന്നു. അല്ലാഹ് പറയുന്ന, രക്ഷയില്ല, പിടിച്ചോളൂ. അസ്രായിലും അതാ റൂഹിനെ പിടിക്കുകയാണ്. അല്ലാഹു മാത്രം ബാക്കിയാണ്. അല്ലാഹു മാത്രമാണ് ഇവിടെ ബാക്കി. എല്ലാം നശിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ അസ്രായിലിനെ പിടിച്ചു. അല്ലാഹു തല അസ്രായിലിക്ക് ഹയാത്ത് ഇട്ട് കൊടുക്കുന്നു. ജിബ്രീലിനിക്ക് ഹയാത്ത് ഇട്ട് കൊടുക്കുന്നു. ജിബ്രീലിനെ കൊണ്ടും അസ്രായിലിനെ കൊണ്ടും അല്ലാഹു തആല അരാ മൗത്ത് എന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയെ അവിടെ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ അറക്കുന്നത് പോലെ അറക്കുകയാണ്. അസ്രായിലും മരിച്ചു കഴിഞ്ഞാൽ ഇനി മൗത്ത് ഇല്ല, മരണം അവിടെ തീർന്നു. ഹയാത്തോ അത് തീരൂല, ഹയാത്ത് തീരുന്നില്ല, ഹയാത്ത് എന്നും ബാക്കിയാണ്. സ്വർഗത്തിനായവർ സ്വർഗത്തിൽ ഹയാത്തിലാണ്, നരകത്തിനായവർ നരകത്തിലെ ഹയാത്തിലാണ്. അതാ സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും. അങ്ങനെ ഹയാത്തോടെ ബാക്കിയാകുന്നു. അതാ ഹയാത്തിന് മരണം ഇല്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്? ആകയാൽ അതേ മൗത്തും ഹയാത്തും അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയാകുന്ന മൗത്ത് അതൊരു മനുഷ്യനിക്ക് വന്നാലോ സുഹൃത്തുക്കളെ? അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, അൽ മൗത്തു ലൈസ ബി ഹദ്മിൻ മഹ്ലിൽ വലാ ഫനാഇൻ സിർഫിൽ. മൗത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവരല്ല, അങ്ങേയറ്റം അതേ നശിഞ്ഞു പോകലല്ല. പിന്നെയോ ശരീരത്തിൽ നിന്ന് റൂഹിന്റെ ബന്ധം മുറിയലാണ്, ശരീരത്തിൽ നിന്ന് റൂഹിന്റെ ബന്ധം പിരിയലാണ്. റൂഹ അതാ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയലാണ്. ഇതുവരെ റൂഹും ശരീരം ഒന്നിച്ചിട്ടായിരുന്നു, ഇപ്പൊ റൂഹ് വേറെ ശരീരം വേറെ. റൂഹിന്റെയും ശരീരത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല മറയിടുന്നു. റൂഹിനെ ശരീരത്തിൽ നിന്ന് ബന്ധം മുറിക്കുന്നു, റൂഹിനെയും അതേ ശരീരത്തിനെയും വിട്ടുപിരിക്കുന്നു. ഇതാണ് മരണം എന്ന് ഇമാമിങ്ങൾ അവരെ കിതാബിലേറ്റി വെക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ മരണം ഉണ്ടല്ലോ ഇമാമിങ്ങൾ അവരെ കിതാബിലേറ്റി വെച്ചില്ലേ? വാജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്നൽ മൗത, ലോക പണ്ഡിതന്മാർ ഐക്യകണ്ഠേന തീരുമാനിച്ച വിഷയമാണ്, ഇമാമികളെല്ലാം ഏകോപിച്ച വിഷയമാണ്. എന്താ? അന്നൽ മൗത ലൈസ ലഹു സിന്നു മഅലൂം, മരണത്തിനിക്കൊരു അറിയപ്പെട്ട ഒരു വയസ്സ് ഇല്ല. ഇത്ര വയസ്സായാലേ മരിക്കൂ, മരണത്തിനിക്കൊരു വയസ്സ് ഇല്ല. വലാ സമനും മഅലൂം, ഒരറിയപ്പെട്ട കാലവുമില്ല. വലാ മറളും മഅലൂം, അറിയപ്പെട്ടൊരു രോഗവും മരണത്തിനിക്ക് ഇല്ല. ീതങ്ങൾ എഴുതി വെക്കുകയാണ്. മരണത്തിനൊരറിയപ്പെട്ട വയസ്സില്ല, ഒരറിയപ്പെട്ട കാലമില്ല, ഒരറിയപ്പെട്ട രോഗവുമില്ല. ഇത്ര വയസ്സായാലെ മരിക്കൂ, അങ്ങനൊന്നുമില്ല. ഇന്ന സമയത്തേ മരിക്കൂ, അങ്ങനെയുമില്ല. ഇന്ന രോഗം പിടിച്ചാലേ മരിക്കൂ, അങ്ങനെയുമില്ല. പിന്നെ എങ്ങനെയാ ഉള്ളത്, എങ്ങനെയെന്ന് അറിയില്ല. മനുഷ്യനെ മരണം പിടിച്ച് കുരുക്കും. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ.
അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ പറയുന്നു, അഖ്തിറൂ ദിക്ര ഹാദിമിൽ ലദാത്ത്, മനുഷ്യന്റെ എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചൊന്ന് ഓർക്കണം മുഹമ്മദുർ റസൂലുള്ളാ. മനുഷ്യന്റെ എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം അല്ലേ? മരിച്ചവന് ആർക്കും രസമുണ്ടോ? എല്ലാം മുറിച്ചു കളഞ്ഞില്ലേ? സുബ്ഹാനല്ലാ. ഓനിക്ക് തിന്നാനും വേണ്ട, കുടിക്കാനും വേണ്ട, നോക്കാനും വേണ്ട, മൊബൈലും വേണ്ട, വാട്സപ്പും വേണ്ട, ഫേസ്ബുക്കും വേണ്ട, കട്ടിലിങ്ങനെ മലർന്നിട്ട് കിടക്കുകയാണ്. അപ്പൊ മൊബൈൽ കൊടുത്തു നോക്കിയാ, കയ്യിൽ വാങ്ങുന്നുണ്ടോ നോക്കി? ഒന്ന് ഫേസ്ബുക്ക് ഓണാക്കി കൊടുത്ത, ഒന്ന് വാങ്ങുന്നുണ്ടോ നോക്കി? നല്ലൊരു ജ്യൂസ് അടിച്ചു കൊടുത്ത, അല്ലൊരു മട്ടൻ ബിരിയാണി മുമ്പിൽ കൊണ്ടു വെച്ച് നോക്കേ, അനങ്ങൂല. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, ആ മരണത്തിനെ നിങ്ങൾ അധികം അധികം ഓർക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയാണ്. സുഹൃത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി, ഒരാള് മരണത്തിനെ ഓർക്കലിനെ അധികരിപ്പിച്ചിട്ട് ഏത് സമയത്തും അവന്റെ ചിന്ത ഞാൻ മരിക്കുമെന്ന ചിന്തയാണ് എങ്കിൽ, ഉക്രിമ ബി സലാസതി അഷിയാ, അല്ലാഹു തആല അവനിക്ക് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ബഹുമാനം കൊടുക്കുകയാണ്. കൂടുതൽ ഞാൻ മരിക്കും എന്ന ചിന്തയോടെ ജീവിക്കുന്നവരാണ്. മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കുന്നു. ഒന്നാമത്തെ ബഹുമാനം ഏതാണ്? മരിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, തഅജീലു തൗബ, അവൻ തൗബനെ ഉളരിക്കുകയാണ്. തെറ്റ് സംഭവിച്ച ഉടനെ അവൻ തൗബ ചെയ്യുകയാണ്. കാരണം അവനെപ്പോഴും ഓർക്കുന്നത് മരണത്തെ കുറിച്ചാണ്. അങ്ങനെ നിത്യമായി മരണത്തിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ, അവനിക്ക് അല്ലാഹു തആല മൂന്ന് ബഹുമാനങ്ങൾ കൊടുക്കുന്നു. ഒന്നാമത്തെ ബഹുമാനം ഏതാണ്? തഅജീലു തൗബ, അല്ലാഹു അവനിക്ക് തൗബനെ ഉളരിക്കുകയാ. അവന്റെ മനസ്സിൽ തൗബയെ കുറിച്ചുള്ള ബോധം അല്ലാഹു അവനിക്ക് നൽകുകയാ. അവനതാ തൗബയിലേക്ക് ഉളരുന്നു. ഓരോ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് അപ്പപ്പോൾ അങ്ങത്തെ തൗബ ചെയ്ത് മടങ്ങുന്നു. തൗബ ചെയ്ത് മടങ്ങണം മനുഷ്യനെ, എപ്പോഴും തൗബ ചെയ്ത് മടങ്ങണം. ചിന്തിക്കുകയാണ്, ഇനിയിപ്പോ തൗബ ഇപ്പൊ തൽക്കാലം വേണ്ട, കാരണം റമദാനായില്ല, മുക്രിക്ക വരാനായില്ല. തൗബക്ക് ഇനി മുക്രിക്കാന്റെ തൗബ ഉണ്ടല്ലോ, റമദാന്റെ തൗബ ഇവിടെ ഇല്ല. പെരുവായിൽ മുക്രിക്കാന്റെ ഉസ്താന്റെ കണ്ടീഷനായി, മുക്രിക്ക കുറവാക്കിയതല്ല, അങ്ങനെ ഇരിക്കണം. മുക്രിക്കാന്റെ ഉസ്താ കുറവാക്കി, അങ്ങനല്ല, അങ്ങനെ ഉണ്ടല്ലോ. ഒരു വലിപ്പം ചെറുപ്പം നോക്കലുണ്ടല്ലോ കണ്ടീഷന്റെ തൗബ. അടുത്ത വർഷം സിൽവർ ജൂബിലിയാണ് ഇൻഷാല്ലാ, ഞാൻ വരും വേദന. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞത്, തഅജീലു തൗബ, മനുഷ്യൻ തൗബനെ ഉളരിക്കണം. നിങ്ങൾ കണ്ടില്ലേ, നമ്മളിപ്പടുത്ത് ഒരു പഞ്ചാരികന്റെ കളത്തിന് ഞാൻ ഒരു പാഠമുള്ളത് കൊണ്ട് പറയാം. എന്താ? ഒരു പെണ്ണ് ഒരു അന്യചക്രമായിട്ടുള്ള ഒരു ബന്ധാണ്. ഈ ബന്ധത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഗുൽമാലായി, അങ്ങനെ ഒരു സ്ഥലത്ത് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മാറവയുടെ അപ്പുറത്ത് പെണ്ണും മുമ്പേ ഇരിക്കുന്നു, ഞങ്ങൾ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിപത്തുകളെ കുറിച്ച് നന്നായി പറഞ്ഞു വന്ന്, ഉമ്മ വേണ്ടേ, ബാപ്പ വേണ്ടേ, ഏതോ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകും, ഇതൊക്കെ അള്ള പൊറുക്കോ, കബറിൽ കിടക്കണ്ടേ, മരിക്കണ്ടേ. അപ്പൊ ഇയാള് പറയാണ് എന്നോട്, അതിനെന്താ പഠിക്ക, പിന്നെ തൗബ ചെയ്താ പോരെ, പിന്നെ തൗബ ചെയ്തെങ്കിൽ പോരെ. ഞാൻ ചോദിച്ചു, മോളെ പിന്നെ പോ, ഈ പിന്നെ പോ, പിന്നെ എന്നാ സൈമ എപ്പളാ? മനുഷ്യനിക്ക് നാളെ എന്ന് പറയുന്ന സമയമുണ്ടോ?
അതുകൊണ്ട് ഞാൻ എന്റെ വാലി കളിക്കുന്ന എല്ലാവരോടും പറയുന്നു, നിത്യമായി തൗബ ചെയ്യുന്നവരാകണം, അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ അധികരിപ്പിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസത്തിൽ 70 അല്ലെങ്കിൽ 100 പ്രാവശ്യം നിത്യേന അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ നേതാവാണ്. ഹബീബായ തങ്ങൾ തെറ്റ് ചെയ്തവരല്ലല്ലോ, മഅസൂമായ നബിയല്ലേ, അല്ലാഹു തആല കാവല് കൊടുത്ത നേതാവല്ലേ. എന്നിട്ടും ഓരോ ദിവസത്തിലും 70 പ്രാവശ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ സുഹൃത്തുക്കളെ നമുക്കിത് വലിയ പാഠമല്ലേ? അതാ എപ്പോഴും അസ്തഗ്ഫിറുല്ലാ പറയണോ, അസ്തഗ്ഫിറുല്ലാ അധികരിപ്പിക്കണോ, തൗബ കൊണ്ട് ഉളരണേ. അതാ മഹാന്മാര് പറയുന്നു, കൂടുതൽ മരണത്തിനെ ഓർക്കുന്നവരാരാണ്? അല്ലാഹു അവനിക്ക് 3 ബഹുമാനം കൊടുക്കുകയാണ്. ഒന്നാമത്തെ ബഹുമാനം തൗബയെ ഉളരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ബഹുമാനം എന്താണ്? നബിതലെ മഹാന്മാരവരെ കിതാബിൽ എഴുതിവെക്കുന്നു, രണ്ടാമത്തെ ബഹുമാനം വഖനാഅത്തുൽ ഖൽബി. മരിക്കുമെന്ന ചിന്ത മനസ്സിലുള്ളവനാണോ? ഞാനതാ മരിക്കും മരിക്കുമെന്ന ചിന്ത മനസ്സിലുണ്ടോ? അതാ മഹാന്മാര് പറയുന്നു, അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ബഹുമാനം എന്താണ്? ഖനാഅത്തുൽ ഖൽബി, അവന്റെ കൽബിൽ, അതാ അവന്റെ കൽബില് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. ദുനിയാവിന്റെ മോഹം അവനിക്ക് വരുന്നില്ല, അവനിക്ക് അല്ലാഹു തആല കൊടുത്തത് കൊണ്ട് അവൻ തൃപ്തിപ്പെടുകയാണ്. കാരണോ, ഞാൻ മരിക്കുകയല്ലേ, എനിക്കിനി കുറെ കോംപ്ലക്സുകൾ വേണ്ട, എനിക്ക് കുറെ എസ്റ്റേറ്റുകൾ വേണ്ട, അല്ലാഹു തആല തന്ന ചെറിയ ജീവിതം എന്റെ കയ്യിലുണ്ട്, ആ ജീവിതം കൊണ്ട് ഖനാഅത്തുൽ ഖൽബ്, എന്റെ ഖൽബ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. ഈ നിലക്കുള്ളൊരു നല്ല ജീവിതത്തിന് അല്ലാഹു തആല അതാ മരണത്തിനെ ഓർക്കുന്ന മനുഷ്യനിക്ക് തൗഫീഖ് കൊടുക്കുകയാണ്. ഖനാഅത്തുൽ ഖൽബ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. മരിക്കുമെന്ന ചിന്തയുള്ള മനുഷ്യനിക്ക് അത് കഴിയും. നമുക്കോ മരിക്കുന്ന ചിന്തയില്ലാത്തത് കൊണ്ട് എത്രണ്ടായാലും തികയില്ല, എത്രണ്ടായാലും തികയില്ല. ഞാൻ ദമാമിൽ ചങ്ങായിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, വയസ്സ് 60 കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി കൂടെ എന്ന് വെച്ച്, ഉസ്താദെ കാഞ്ഞങ്ങാട് 2 ബിൽഡിംഗ് ഉണ്ട്, ഒരു ബിൽഡിംഗ് കൂടെ ആക്കി പോകുന്നതെന്ന് അറിഞ്ഞു. കാഞ്ഞങ്ങാട് ഇപ്പൊ 2 കോംപ്ലക്സ് ഉണ്ട്, ഇനി ഒരു കോംപ്ലക്സ് കൂടി കെട്ടി ഞാൻ നാട്ടിലേക്ക് പോന്ന്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇതൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ സൈദിന്റെ പിരിവിന് വരാ പറഞ്ഞ പിരിവിട്ടൂല, അപ്പുറം ഇതൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയാൻ വേണ്ടി വായിയെടുത്ത്, 3 ബിൽഡിംഗ് പള്ളിന്റെ വളപ്പിലാകട്ടെ, എനിക്ക് കാഞ്ഞങ്ങാട് ടൗണിൽ വേണ്ട. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കൂ നിങ്ങള്, അല്ലേ? ഇങ്ങനെ മനുഷ്യന് കാർത്തിയ എത്ര ഉണ്ടായാലും തികയില്ല. ഒരു കാർ ഉണ്ടായാൽ 2 രണ്ടുണ്ടായ 3, പുതിയ മോഡൽ ഇറങ്ങുമ്പോ പുതിയ പുതിയ വണ്ടി എല്ലാം വീട്ടിന്റെ മുറ്റത്താ, പക്ഷെ അതൊക്കെ വെച്ചിട്ടാണ് മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്ന്. വണ്ടി കരയാണ് മുതലാളി പോന, മയ്യത്തെട്ടില്ല കൊണ്ടത്, ഈ വണ്ടി 100,000,000,000 വണ്ടി മുറ്റത്ത് നിന്ന് കരയാണ്, മുതലാളി എന്നെ വാങ്ങി വെച്ചിട്ട് പോവാടോ. പക്ഷേ കേൾക്കാനുള്ള കേൾവി ശക്തി നമുക്കില്ല. വണ്ടി എവിടെ നിന്ന് മുറ്റത്ത് കരയാ, കാർ ഷെട്ടിൽ നിന്ന് കരയാ, ഓടിന്റെ കാറും വേണ്ടി ചെന്നെ വിട്ടിട്ട് പോന്നല്ലേ. സുഹൃത്തുക്കളെ, മരണത്തിനെ ഓർക്കുന്ന മനുഷ്യനാരാണ്? അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന രണ്ടാമത്തെ ബഹുമാനം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള നല്ല മനസ്സ് കൊടുക്കുന്നു. അല്ലാഹു ആ നല്ലവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണത്തിനെ ഓർക്കുന്ന മനുഷ്യനിക്ക് 3 കൊടുക്കുന്ന ബഹുമാനം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിവെക്കുകയാണ്, മരണത്തിനെ ഓർക്കുന്ന മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുന്ന 3 ബഹുമാനം നശാത്തുൽ ഇബാദ. ഇബാദത്ത് ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഉന്മേഷം. നിസ്കാരം എന്ന് പറഞ്ഞാല് ഓന്റെ ജീവന്റെ ജീവനാ, നമുക്ക് മട്ടൻ ബിരിയാണി ജീവന്റെ ജീവനാ, അല്ലേ? ചെമ്മീൻ ബിരിയാണി ജീവന്റെ ജീവനാ. നിസ്കാരം ആർക്കും വേണ്ടാത്ത സാധനം.
എന്തുകൊണ്ട്? ഇവിടെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്. മരണത്തെ കുറിച്ചുള്ള ഓർമ്മ എന്റെ കൽബിലില്ല. മരണത്തെ കുറിച്ച് ഓർക്കുന്ന കൽബാണോ ഇമാമിങ്ങൾ പറഞ്ഞ ഇബാദ? ഇബാദത്തിനോട് ഭയങ്കര ഉന്മേഷമാണ്, നിസ്കാരം ഓന്റെ ആവേശമാണ്, റമദാൻ ഓന്റെ ആവേശമാണ്, ഹജ്ജും സക്കാത്തും ദിക്റും തസ്ബീഹും അദാദും സലാത്തും ഒക്കെ ഓന്റെ ആവേശമാണ്. കാരണം മരിക്കുമെന്ന ചിന്ത കൽബിൽ ഉണ്ടായാൽ ആഖിറത്തിലേക്കുള്ള കോപ്പാണല്ലോ ഇബാദത്തുകള്. അത് ചെയ്യാൻ വല്ലാത്ത ഉന്മേഷം അല്ലാഹു അവനിക്ക് കൊടുക്കുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ ഇബാദത്തിന് നമുക്ക് ഉന്മേഷമില്ല. നിസ്കാരം തീരെ വേണ്ട, നോമ്പിനെ കുറിച്ചുള്ള ബോധമേ ഇല്ല, ദിക്റും വേണ്ട, തസ്ബീഹും വേണ്ട, സലാത്തും വേണ്ട, ഖുർആനോത്തും വേണ്ട, ഒന്നും വേണ്ട, ഒന്നിനും ഒരു ഉന്മേഷമില്ല. നമ്മുടെ ഉന്മേഷം മുഴുവനും ഏതിലാണ്? അത് മൊബൈലിലല്ലേ, വാട്സപ്പിലല്ലേ, ഫേസ്ബുക്കിലല്ലേ, വീഡിയോ കോളുകളിലല്ലേ, യൂട്യൂബിൽ കയറി അങ്ങിച്ച അതേ വൃത്തികെട്ട ചാനലുകൾ കാണാനല്ലേ? ഇതിലാണ് മനുഷ്യരിക്കുന്ന ഉന്മേഷം. ഒരൊറ്റ ഇബാദത്തിന്റെ വിഷയത്തിലും നമ്മളെ മനസ്സിൽ ആവേശമില്ല. ഇതിന്റെ കാരണം അല്ലാമ ഖുർത്തുബി തങ്ങൾ പറയുന്നത്, മരണത്തെ കുറിച്ചുള്ള ബോധം നിന്റെ കൽബിൽ ഇല്ല. കൽബിൽ മരണത്തിനെ കുറിച്ചുള്ള ബോധമില്ലാണ്ടിരിക്കുമ്പോ ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവൂല. ഇത് പറയുന്നത് എന്നെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളെ കുറിച്ച് അല്ലോട്ടെങ്കിൽ വേചാറാണ്ട. ഇത് എന്നെ കുറിച്ചല്ലേ പറഞ്ഞത്? ഒറ്റ ഇബാദത്തിന് നമുക്കൊരു ആവേശമുണ്ടോ? നിസ്കരിക്കുന്നു പിന്നെ മൊയിലാറായിട്ട് നിസ്കരിച്ചെങ്കിൽ നാട്ടാറ് ചോറ് വരുമോ? നിസ്കരിച്ചില്ലെങ്കിൽ അല്ലെ ജമാഅത്തിൽ ഇറങ്ങുന്നു കണ്ടില്ലെങ്കിൽ പ്രസിഡന്റ് എടാ ഉസ്താദ് കേക്കല്ലേ? പ്രസിഡന്റ് വേണ്ടി നിസ്കാരം, പ്രസിഡന്റ് വേണ്ടി ജമാഅത്ത്, പ്രസിഡന്റിന് പഠിച്ചിട്ട് ഹദ്ദാദ്, പ്രസിഡന്റിന് പഠിച്ചിട്ട് സലാത്ത്, പ്രസിഡന്റിന് പഠിച്ചിട്ട് ജുമാ, എല്ലാം പ്രസിഡന്റിന് പഠിച്ച് അല്ലാഹു മാഫി. ഇതല്ലേ എന്റെ അവസ്ഥ. നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ലോട്ട്, ഞാൻ എന്നെ കുറിച്ചാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അധികാരമില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ കുറിച്ചാണ്. ഇബാദത്ത് ചെയ്യാൻ വലിയ ആവേശമാ ആയിരിക്കാണ് ആവേശം. മരണത്തെ കുറിച്ച് നന്നായി ഓർക്കുന്നൊരു മനുഷ്യനിക്ക് വല്ലാത്ത ആവേശമാണ്. സുഹൃത്തുക്കളെ നീ കണ്ടോ, ഒമൻ നസിയൽ മൗത, ഒരാൾക്ക് മരണത്തെ കുറിച്ചുള്ള ഓർമ്മ ഇല്ല. മരണത്തിന് അതെ മറന്നുപോയവനാണ്, മരണത്തിന്റെ ചിന്തയില്ലാത്തവനാണ്, മരിക്കുമെന്ന യാതൊരു ബോധവും ഇല്ലാത്തവനാണ്. എന്നാൽ ഇമാമിങ്ങൾ പറയുന്നു, മരണത്തിനെ മറന്ന് ജീവിക്കുന്ന ഞാൻ, മരണത്തിനെ മറന്ന് ജീവിക്കുന്ന ഞമ്മള്, ഞമ്മളെപ്പറ്റി മഹാന്മാര് പറയുന്നു, മരണത്തിന് മറന്ന് ജീവിക്കുന്ന മനുഷ്യനിക്ക് അല്ലാഹു തആല മൂന്ന് ശിക്ഷകൾ കൊടുക്കുകയാണ്. മൂന്ന് ശിക്ഷകൾ അല്ലാഹു തആല നടപ്പിലാക്കുന്നു. മരണത്തിനെ മറക്കുന്ന മനുഷ്യൻ ആരാണ്? അവനിക്ക് അല്ലാഹു തആല മൂന്ന് ശിക്ഷകൾ കൊടുക്കുകയാണ്. ഒന്നാമത്തെ ശിക്ഷ എന്താണ്? തസ്വീഫു തൗബ, അവൻ തൗബനെ പിന്തിക്കുകയാണ്. നാളെ മറ്റന്നാൾ പിറ്റന്നാൾ പിറ്റന്നാൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ തൗബനെ പിന്തിപ്പിക്കുന്നു. തൗബ ചെയ്യാൻ അവനിക്ക് അവസരം ലഭിക്കുന്നില്ല. അവസാനം തൗബയില്ലാതെ അവൻ ഈ ലോകത്തോട് തൗബയില്ലാതെ വിട പറയുന്നു. മരണത്തിനെ മറക്കുന്ന മനുഷ്യന് കല്ല് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷയാണ്. അതേ അവനിക്ക് തൗബ ചെയ്യാൻ അവസരം അല്ല കൊടുക്കുന്നില്ല. രണ്ടാമത്തെ ശിക്ഷ എന്താണ്? ഉള്ളത് കൊണ്ട് മതിയാക്കല്ല അവൻ കൈയൊഴിക്കുന്നു. അവനിക്ക് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. എത്ര ഉണ്ടായാലും അവനിക്ക് മതിയാകുന്നില്ല.
അവന്റെ ചിന്ത എന്താണ്? ഈ ദുനിയാവിലെ മോഹം മാത്രമാണ്, ദുനിയാവിന്റെ കാര്യം മാത്രമാണ്, ഇവിടത്തെ അടക്കന്റെ വിഷയമാണ്, ഇവിടത്തെ തേങ്ങന്റെ വിഷയമാണ്, ഇവിടത്തെ റബ്ബറിന്റെ കുരുമുളകിന്റെ വിഷയമാണ്, അവന്റെ എസ്റ്റേറ്റിന്റെ വിഷയമാണ്, അവന്റെ കോംപ്ലക്സിന്റെ വിഷയമാണ്, അവനിക്കുള്ളത് കൊണ്ട് മതിയാക്കാനുള്ള തൃപ്തിപ്പെടാനുള്ള മനസ്സ്. അല്ലാഹു മരണത്തിനെ മറക്കുന്ന മനുഷ്യനേക്ക് അല്ലാഹ് കൊടുക്കുന്നില്ല. അവനിങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ ഓടി ഓടി നടക്കുന്നു. ഇത് എന്നെ കുറിച്ചല്ലേ പറഞ്ഞത്, നമ്മളെ കുറിച്ചല്ലേ സുഹൃത്തുക്കളെ പറഞ്ഞത്. അതാ അവനിക്ക് ദുനിയാവിന്റെ മോഹം മാത്രമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മതിയാകാൻ അവന്റെ മനസ്സവനിക്ക് തോന്നുന്നില്ല. മരണത്തെ കുറിച്ച് മറക്കുന്ന മനുഷ്യനിക്ക് അല്ല കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താണ്? അവൻ ഇബാദത്തിന്റെ വിഷയത്തിൽ മടിയനാ. മനുഷ്യന്റെ മൂന്നാമത്തെ ലക്ഷണം കുർത്തുബീമാൻ പറയാണ്, എന്ത്? ഇബാദത്തിൽ അവൻ മടിയനാണ്, ഉദാസീനത കാണിക്കുന്നവനാണ്, നിസ്കാരം വേണാപ്പാണ്ടേ നിസ്കരിക്കുന്നു. നോമ്പ് നാട്ടാരൊക്കെ നോക്കുമ്പോ ഞാൻ എങ്ങനെ നോക്കാതിരിക്കും, ഞാനും നോക്കുന്നു. ഇത്രയെല്ലാം പൈസണ്ടായിട്ട് ഹജ്ജിന് പോയില്ലെങ്കിൽ നാട്ടാരെന്ത് പറയും? ഞാൻ ഹജ്ജിന് പോകുന്നു. ഇബാദത്തിൽ മടി. സുഹൃത്തുക്കളെ, മരണത്തിന് മറന്ന മനുഷ്യന്റെ അടയാളം ഞാനിതൊക്കെ പറഞ്ഞു. നമുക്ക് ഈ ഒരു യാതൊരു ചിന്തയും മരണത്തെ കുറിച്ച് ഇല്ല. അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഇതെല്ലാം ആരിട്ട വിഷയം നടക്കാൻ അറിയുന്നില്ല. കാരണം ഇതിൽ കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് വേണ്ടേ? ഇപ്പൊ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ്. കൊറോണ പറയണോ? പറയണോ? ഇപ്പൊ ഞാൻ കൊറോണ നന്നായിട്ട് അറിയാ പറയാ. പൗരത്വ ബില്ലിനെ കുറിച്ച് പറയണോ? അമിച്ചമ്മുച്ചാനെ കുറിച്ചിട്ട് പറയണോ? നന്നായിട്ട് അറിയാ പറയാ. ജനങ്ങള് മെച്ചനായിട്ട് അപ്പറായി. ഇപ്പൊ വേദന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മെച്ചന് അത്ര ഉണ്ടാവുന്നില്ല. അതിനേക്കാൾ അപ്പറായിട്ട് സഹസരം നോക്കി ഒരു മെച്ചനായിട്ട് അപ്പറായി. മുഹമ്മദുർ റസൂലുള്ളാ സുഹൃത്തുക്കളെ, അതാ ഇബാദത്തിൽ നശാത്തില്ല. കാരണം മരണത്തെ മറന്നവരാണ്. ഇൽമിന്റെ സദസ് ഏറ്റവും വലിയ ഇബാദത്താണ്. ഇൽമ് പറയൽ ഏറ്റവും വലിയൊരു ഇബാദത്താണ്. ഇൽമ് കൾക്കളും ഏറ്റവും വലിയ പുണ്യകരമായ ഇബാദത്താണ്. അതിലും നശാത്ത് ഉന്മേഷമില്ല. ഇത് മരണത്തെ മറന്ന മനുഷ്യന്റെ അടയാളമാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ മരണത്തെ മറന്നാലും ഓർത്താലും ഓർത്തില്ലെങ്കിലും മറന്നില്ലെങ്കിലും മരണം പിടിക്കുക തന്നെ ചെയ്യുന്നതാ. അതിൽ ലോകർക്ക് തർക്കമില്ല. പരിശുദ്ധ ഖുർആൻ അല്ലേ പറയുന്നത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ജീവനുള്ള വസ്തുക്കളും അത് മരണത്തിന്റെ രുചി നോക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതിൽ ഒരാൾക്ക് സംശയമില്ല. ഏത് മുസ്ലിമിനും അത് വിശ്വാസമുണ്ട്. ഏത് മതമുള്ളവനിക്കും മതമില്ലാത്തവനിക്കും മരണത്തിന്റെ വിശ്വാസമുണ്ട്. നിരീശ്വരവാദിക്ക് മരണത്തിന്റെ വിശ്വാസമുണ്ട്. സുഹൃത്തുക്കളെ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലോക ജനങ്ങൾക്ക് കഴിയൂല. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കേരള സർക്കാരിന്റെ തീരുമാനം, സ്കൂളൊക്കെ പൂട്ടി, ദർസും പൂട്ടി, മദ്രസയും പൂട്ടി. ഇനിയോ ഇതുപോലത്തെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പരിപാടി പാടില്ല, ജനങ്ങൾ സംഗമിക്കുന്ന കല്യാണം പാടില്ല. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദ് മുസ്ലിയാരെ, ഇന്ന് നിങ്ങൾ ജുമാക്ക് ശേഷം പറയണം, എന്താ അടുത്ത വെള്ളിയാഴ്ച ജുമാ ഇല്ല എന്ന് പറയണോ? ഞാൻ പറഞ്ഞു നടക്കൂല, നടക്കൂല. കാരണം ജനങ്ങൾ ഒരുമിച്ച് കൂടാൻ പോലും പാടില്ല, സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. കാരണം കൊറോണ എന്ന രോഗം
ലോകം പിടിച്ചിട്ട് ലോകം വലിയ ഭീഷണിയിലാണ്. സുബ്ഹാനല്ലാഹ്. ഒരാളെ മുമ്പിൽ മറ്റൊരാൾ തുമ്പരുത്. അരേ വയലും കഞ്ഞി മുസാഫത്ത് ചെയ്യാറില്ലേ? മുസാഫത്ത് പോലും ചെയ്യാൻ പാടില്ല, പരസ്പരം കൈ പോലും കൊടുക്കാൻ പാടില്ല. കാരണം കൊറോണ വൈറസ് പിടിച്ചവനുണ്ടോ, കൈ പിടിക്കുമ്പോ അത് മാറിപ്പോവുകയാണ്. അവന്റെ അടുത്തിരുന്ന് തുമ്പുമ്പോ ശരീരത്തിലേക്ക് തെറിച്ചു പോവുകയാണ്. അവന്റെ വസ്ത്രം എന്നെ ഞാൻ ധരിച്ചാൽ എനിക്കത് മാറിപ്പോവുകയാണ്. അവൻ ഇരുന്ന സ്ഥലത്ത് ഞാൻ ഇരുന്ന് പോയാൽ വൈറസ് മാറുകയാൽ, അവൻ കടന്ന സ്ഥലത്ത് ഞാൻ കടന്ന ആ വൈറസ് മാറുകയാൽ. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന്റെ ഏത് തീരുമാനമുണ്ടായാലും റബ്ബിന്റെ കലായത്തിയാല് ഒരു സർക്കാരിനും തടയാൻ കഴിയൂലല്ലോ. അത് കേരള മുഖ്യമന്ത്രിക്കും കഴിയില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും കഴിയില്ല, അമേരിക്കന്റെ പ്രസിഡന്റിന് അടക്കം കഴിയൂല, ലോകത്തൊരാൾക്കും കഴിയൂല. തെളിവല്ലേ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രപതി ആരാണ്? അബ്ദുൽ കലാം ജിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോകം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രപതിയാണ്. പിഞ്ചുമക്കളെ വല്ലാത്ത സ്നേഹിച്ച രാഷ്ട്രപതിയാണ്. ഇന്ത്യക്ക് വല്ലാത്ത നന്മ ചെയ്ത രാഷ്ട്രപതിയാണ്. പക്ഷേ മരിച്ചത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ കൊഴിഞ്ഞു വീണല്ലേ മരിച്ചു പോകുന്നത്? റബ്ബിന്റെ മരണം വരുന്ന സമയത്ത് ഒരു രാഷ്ട്രപതിക്കും തടുക്കാൻ കഴിയൂല, ഒരു മന്ത്രിക്കും കഴിയൂല. അത് റബ്ബിന്റെ കലാണ്, നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി നോക്കുകയാണ്. എന്നിട്ട് ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് വേറെ ആയത്തിന് പറയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഏതൊരു ശരീരത്തിനും നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ നിനക്ക് കഴിയൂല. രാത്രി കുറെ തീരുമാനിച്ച് കിടക്കുകയല്ലേ, രാവിലെ നിൽക്കാൻ നടക്കാത്ത എത്ര എത്ര വിഷയങ്ങളാണ്. അല്ല പറയുന്നു നാളെ എന്ത് ചെയ്യുമെന്ന് ഒരാൾക്ക് പറയാൻ കഴിയൂല. ഒമാ തദ്രീനഫ്സുൽ ബിഅയ്യർദിൻ തമൂ, എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാനും ഒരാളെ കൊണ്ടും കഴിയൂല കേട്ടോ. ഏത് രാജ്യത്ത് മരിക്കുമെന്ന് പറയാൻ കഴിയൂല, ഏത് സ്ഥലത്ത് മരിക്കുമെന്ന് പറയാൻ കഴിയൂല, ഏത് നാട്ടിൽ വെച്ച് മരിക്കുമെന്ന് പറയാൻ കഴിയൂല. റബ്ബ് നിശ്ചയിച്ച സമയം എത്തുന്ന സമയത്ത് അവനതാ മരിക്കുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നത് കണ്ടോ, ജലോഹം, അല്ലാഹു അവനേക്ക് നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ഉമ്മാന്റെ പള്ളിയിൽ 120 ദിവസം കഴിയുമ്പോ 4 മാസം തികയുന്ന സമയത്ത് എന്റെ ആയുസ് കണക്കാക്കിയതാണ്, എന്റെ അജലുള്ള കണക്കാക്കിയതാണ്. പക്ഷേ ആ അജല് എനിക്ക് അറിയൂല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ല നിശ്ചയിച്ച അവര് എത്തിയാലോ, അജലോഹം, അല്ലാഹു നിശ്ചയിച്ച സമയം വന്നു കഴിഞ്ഞാൽ. ലായസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരല്പനേരം സമയത്തിനേക്കാൾ മുന്തിക്കൂല, സമയത്തിനേക്കാൾ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും മുന്തിക്കൂല. അസ്രായിൽ കൃത്യമായി ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ മരണത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ പറയാണ്, ഈമാനുള്ള നല്ല ജനങ്ങളെ, ലാതുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും മന്ദിക്കിരില്ല, നിങ്ങളെ സമ്പത്തുകളും സന്താനങ്ങളും അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ മുടക്കാതിരിക്കട്ടെ. സമ്പത്ത് കാരണമായി ഇബാദത്ത് മുടങ്ങാൻ പാടില്ല, സന്താന കാരണമായി ഇബാദത്ത് മുടങ്ങാൻ പാടില്ല. ഒരൊറ്റ ഇബാദത്തും സമ്പത്തിന്റെ പേരിലോ സന്താനത്തിന്റെ പേരിലോ ഒരു ഇബാദത്തും മുടങ്ങാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, അങ്ങനെ സമ്പത്തിന്റെ കാരണം കൊണ്ടോ സന്താനങ്ങളെ കാരണം കൊണ്ടോ വല്ല ഇബാദത്തും മുടങ്ങി പോകുന്നുണ്ടോ, അവരാണ് പരാജയപ്പെട്ടവര്, അവരാണ് അഹ്റം പരാജയപ്പെട്ടവര്. ഒരൊറ്റ ഇബാദത്തും, അതേ എന്റെ മുതലിന്റെ പേര് പറഞ്ഞ് ഒരൊറ്റ ഇബാദത്തും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എന്റെ മക്കൾ കാരണമായിട്ട്
ഒരൊറ്റ ഇബാദത്ത് മുടങ്ങി പോകാൻ പാടില്ല. അങ്ങനെ ഇബാദത്ത് മുടങ്ങി പോകുന്നുണ്ടോ അവരാണ് പരാജയപ്പെട്ടവരെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി പറയട്ടെ സുഹൃത്തുക്കളെ, ഖുർആൻ പറയുന്നു വഅൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്തില്ലേ ആ സമ്പത്തിനെ നേരായ വഴിയിലേക്ക് നിങ്ങൾ ചെലവഴിക്കണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം, നേരായ വഴിയിലേക്ക് സൽക്കർമ്മങ്ങൾ അതെ ഇബാദത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ മുതലുകളെ ചെലവഴിക്കുന്നവരാകണം, അതേ സദഖ ചെയ്യണേ. അതുപോലെ ഏതെല്ലാം നേരായ വഴികളുണ്ടോ ആ വഴികളിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാകണം. പാവപ്പെട്ടവന്റെ കല്യാണത്തിന് വേണ്ടി, പാവപ്പെട്ട യതീമക്കളെ ചെലവിന് വേണ്ടി, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, അതുപോലെ ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ, നമ്മുടെ നാട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവരാരാണ്, ആ പാവപ്പെട്ടവരെ തേടിപ്പിടിച്ചിട്ട് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാകണം. അതുപോലെ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കണം, ദർസിന് വേണ്ടി സഹായിക്കണം, മദ്രസക്ക് വേണ്ടി സഹായിക്കണം, അതുപോലെ വഅദിന്റെ സർസിലേക്ക് സഹായിക്കണം. ഇങ്ങനെ നേരായ വഴിയിൽ ചെലവഴിക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ ഖൈറായ വഴിയിൽ ചെലവഴിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറയുന്നു, എപ്പ ചെലവാക്കണം, മിൻ ഖബിലി നിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് ചെലവഴിക്കണേ. മരണം വന്നാ പിന്നെ ഏരിച്ചിട്ട് കാര്യമില്ല, മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുന്നവരാകണോ, മരണത്തിന് മുമ്പ് ചെലവഴിക്കണേ. മരണം വന്നാൽ പിന്നെ ഏരിച്ചിട്ട് കാര്യമില്ല. സമയത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പറയുന്നു, അങ്ങനെ മരണം നിങ്ങൾക്ക് വന്നാലോ, ഖുർആൻ പറയാണ്, ഒരു റുപ്പിക ചെലവഴിക്കാത്തവരാണ്, ദീനിന് വേണ്ടി കൊടുക്കാത്തവരാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാത്തവരാണ്, പാവങ്ങളെ കണ്ണീരൊപ്പാത്ത മനുഷ്യനാണ്, യതീമക്കളെ സഹായിക്കാത്ത മനുഷ്യനാണ്, വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കാത്ത മനുഷ്യനാണ്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, ദർസിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി അതേ ചെലവഴിക്കാത്ത മനുഷ്യനാ. ഇങ്ങനെ സമ്പത്തുകൾ മൂലം കെട്ടിവെച്ചിട്ട് ഒരു റുപ്പിക പോലും ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാതെ അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടിയപ്പോ ഖുർആൻ പറയുന്നൊരു വാക്ക് കണ്ടില്ലേ, നിങ്ങൾ അല്ലാഹു തന്ന സമ്പത്തുകളെ ചെലവഴിക്കണം. മരണം വരുന്നതിനിക്ക് മുമ്പ് നിങ്ങൾ ചെലവഴിക്കണേ. മരണം വരുന്നതിന് മുമ്പ് കൊടുക്കണം. മരണം വന്നതിന് ശേഷമോ ഫയഖൂല, അവൻ പറയുന്നു, റബ്ബി പഠിച്ചവനെ, ലൗലാഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു റുപ്പിക ചെലവഴിക്കാതെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒന്നും ചെയ്യാതെ, അവനൊരു പണക്കാരനായി ഒരു റുപ്പിക പോലും ചെലവഴിക്കാതെ, ഇബാദത്തുമായി ബന്ധപ്പെടാതെ ഇസ്രായേൽ മുമ്പിലെത്തുന്നു. ആ ഇസ്രായേൽ അങ്ങ് മുമ്പിലെത്തുന്ന സമയത്ത് പറയുന്നു, പഠിച്ചവനെ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പനേരം പിന്തിക്കോ അസ്രായിലെ, ഒരു കുറച്ച് കാത്തുക്കോ, കുറച്ചൊന്ന് കാത്തു നിൽക്കോ, അസ്രായിലോട് പറയുന്ന വാക്കാൻ, കുറച്ചൊന്ന് കാത്തു നിൽക്കണം, ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കണം. എന്തിനെ എന്റെ പേരുവായിലെ ജാഗ മുഴുവൻ ഞാൻ പള്ളിക്ക് ഒപ്പാക്കി ഉസ്താദേ, ഒന്ന് പറഞ്ഞോളേ, ഒന്ന് പറഞ്ഞോളേ, ഞാൻ കൊടുക്കണ്ടോ, ഒന്ന് പറഞ്ഞോളേ, ഞാൻ ആ ഒരു പറയാൻ ഒരു അഞ്ചു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് എന്നൊന്ന് പിന്തിക്കണേ. മലക്കുൽ മൂത്ത് അസ്രായിലിനോട് ഇവൻ പറയുന്ന വാക്കാണ്, ഒരല്പനേരം ഒന്ന് പിന്തിക്കണം. എന്തിനാ പിന്തിക്കുന്നത്? എനിക്കൊന്ന് സ്വതക്ക ചെയ്യണം, ഞാൻ കൂട്ടത്തിൽ പെടണം, അതിനൊരു അഞ്ചു മിനിറ്റ് ഒന്ന് പിന്തിക്കണം. 65 വയസ്സ് കൂടുതൽ ചെയ്യാത്ത മനുഷ്യന് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങള്
അറുപത്തഞ്ചു വയസ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ 70-80 വയസ്സ് കൊടുത്തിട്ട് ചെയ്യാത്ത മനുഷ്യൻ ഒരു 5 മിനിറ്റ് നടക്കുന്ന ഒരു പരിപാടിയാ പറയുന്നത്, ഞാനൊന്ന് സദഖ ചെയ്യട്ടെയോ. വാക്കും മിനസ്സാലിഹീൻ, ഞാനൊന്ന് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ വരട്ടെയോ. അസ്രായിലിനെ കാണുന്ന സമയത്ത് വെപ്രാളത്തിലാണ്, അസ്രായിലിനോട് സമയം ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹു തആല പറയുന്നു, അവനിക്കല്ല നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഇല്ല ഇല്ല പിന്തിക്കുന്ന പരിപാടി ഇല്ല, ഒരിക്കലും പിന്തിക്കൂല. കാരണം എന്തുകൊണ്ടാ? വല്ലാഹു ഖബീറും ബിമാ തഅമലൂ, നീ പിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യുമെന്ന് അല്ലാഹു അറിയല്ല. അഥവാ അല്ലാഹു തആലാന്റെ മുമ്പിൽ നീ കരഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് തരണം എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊടുത്താൽ പിന്നെ നിന്റെ സന്തോഷം പറയണം. എന്റെ ഇനി അസ്രായേലും അങ്ങനെ പറയാം, 5 മിനിറ്റ് ഇനി പിന്തിക്ക്. പിന്നെ അങ്ങനെ പിന്തിക്കുന്ന എല്ലാവർക്കും പിന്തിക്കുന്നല്ലേ? കാരണം ഒരാൾക്ക് പിന്തിച്ചൊരു ചരിത്രത്തിൽ കാണുമ്പോൾ പേടിക്കണ്ടല്ലോ. അസ്രായേൽ വരുമ്പോ പറയാം, പിന്തിക്കുന്നു പറയാം. അള്ളാഹു ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പറയുന്നു, ലോകത്ത് അങ്ങനെ ഒരു സംഭവമില്ല, അസ്രായേൽ പിന്തിക്കുന്ന പരിപാടിയില്ല. കൃത്യമായ സമയത്ത് അസ്രായേൽ വരുന്നു. ആ വരുന്ന സമയത്ത് നീ വണ്ടിയിലാണോ, നീ കടലിലാണോ, നീ കപ്പലിലാണോ, അതല്ല വീട്ടിലാണോ, പുറത്താണോ, അറയിലാണോ, ബാത്റൂമിലാണോ, അതല്ല പള്ളിയിലാണോ, അങ്ങാടിയിലാണോ, അല്ലാഹു തആല നിശ്ചയിച്ച സമയം വരുമ്പോ നീ എവിടെ ആയാലും വിഷയമല്ല. അല്ലാഹു നിന്നെ എന്നെ പിടിക്കുന്നു, അതിൽ ലോകർക്ക് തർക്കമില്ല, എല്ലാ മതക്കാർക്കും അതിൽ തർക്കമില്ല. പക്ഷേ ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളോടും ലൈവിലൂടെ വേല കേൾക്കുന്നവരോടും പറയട്ടെ, എന്റെ മരണത്തെ കുറിച്ചൊന്ന് ഞാനൊന്ന് ഓർക്കണം, എനിക്ക് മരണം വരാറുള്ളെന്ന ചിന്ത ഉണ്ടാകണം. ഇനി പറയട്ടെ, മിൻഹാജിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇമാം മഹല്ലി തങ്ങൾ അവിടുത്തെ മഹല്ലിയിലും പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യനും മരണത്തിനെ ഓർക്കണം. അങ്ങനെ ഓർത്ത് 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 ഇനി ചെയ്യേണ്ടത് എന്താണ്? ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ഒരുങ്ങലെങ്ങനെ? എല്ലാ പണ്ഡിതന്മാരും അവരെ കിതാബില് പറയുന്നു, അവൻ മരണത്തിലേക്ക് ഒരുങ്ങട്ടെ. മനുഷ്യൻ മരണത്തിലേക്ക് ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? വിത്തൗബ, ഒന്ന് തൗബ ചെയ്യണം, തൗബ കൊണ്ട് മരണത്തിലേക്ക് ഒരുങ്ങണം. സുഹൃത്തുക്കളെ, തൗബ കൊണ്ട് മരണത്തിലേക്ക് മനുഷ്യർ എപ്പോഴും ഒരുങ്ങണം. അത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി പറയുന്നില്ല. രണ്ടാമതൊന്ന് കേട്ടോളി, അതെന്താ? മരണത്തിലേക്ക് ഒരു മനുഷ്യൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ കാര്യം എന്താ? ഒന്ന് തൗബയാണ്, രണ്ടാമത്തത് റദ്ദുൽ മലാലിം, അക്കടവാടുകളെ വീട്ടണം. മരണത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടി ഇമാമിക്ക് രണ്ട് കാര്യം പറയാണ്, ഒന്ന് തൗബ ചെയ്യണം, രണ്ട് അക്കടവാടുകളെ വീട്ടണോ. അക്കടവാടൊന്നും ഇല്ലല്ലേ, കൊടുക്കാനും തരാനും വാങ്ങാനും ഒന്നുമില്ല. ശുദ്ധമാര് അള്ളാഹു തആല ശുദ്ധാക്കി തരട്ടെ, എന്ന് കൊടുക്കാനുമില്ല വാങ്ങാനില്ല ഒന്നിലും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഒരു അക്കടവാട് നമുക്കില്ല, പക്ഷെ കടം വാങ്ങിയാ കൊടുക്കൂല, അത്രേ ഉള്ളൂ. കടം വാങ്ങിയാ കൊടുക്കൂല. ഒരു മാസത്തേക്ക് കടം വാങ്ങി ഞാൻ ആചാരം, ഒരു മാസത്തേക്ക് കടം വാങ്ങിയതേ ഇരിക്കുന്ന ആചാരം, നമ്മളെ പെരളത്തെ ആചാരം. അങ്ങനെ ഞാൻ എപ്പോ തരാന്ന് പറഞ്ഞേ, ഞാൻ 1-ാം തീയതിക്ക് തരാന്ന് പറഞ്ഞു. ഇയാൾ 31-ന് വിളിച്ചിന്, ഞാൻ മുണ്ടീന്, 1-ാം തീയതിക്ക് നോക്കുമ്പോ ഇല്ല, മൊബൈൽ സ്വിച്ച് ഓഫ്. എന്തേ സ്വിച്ച് ഓഫ്? കാരണം കൊടുക്കാൻ 1 ലക്ഷമാണോ? 2-ാം തീയതിക്ക് സിമ്മ് വേറെ, 100 രൂപയ്ക്ക് സിമ്മ് കിട്ടുന്നത്. അപ്പൊ 100 രൂപയെ ബിൽത്ത് 1 ലക്ഷം ബിൽത്ത്. ഫോന് തുറന്നാ 1 ലക്ഷം കൊടുക്കണം, തുറന്നില്ലെങ്കിൽ 100 രൂപയുടെ സിമ്മ് കിട്ടിയാ മതി, പിന്നെ ഒന്നും വേണ്ട, ആർക്കും ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ ചതിക്കുന്ന ചതിയന്മാരത്ര. അക്കടവാടിന് ബോധമുണ്ടോ? ഇമാമിങ്ങൾ പറയാണ്, മരിക്കാൻ ഒരുങ്ങിക്കോ, അക്കടവാട് പിടിക്കോ. അതിനൊന്നും പേടിക്കുന്നു, ആ മരിച്ചിട്ടാവുമ്പോ മയ്യത്തെ കൊണ്ടുവച്ച് പള്ളിന്റെ മുമ്പില് വന്നിട്ട് മക്ക പറഞ്ഞു, ഉസ്താദെ ചെല്ലിരിന്ന് പറഞ്ഞു. ഉസ്താദെ ചെല്ലി, ഇതാ മുമ്പതാജി മരിച്ചിന്, എല്ലാം പൊറത്തു കൊടുക്കണം, അക്കടപാട് എന്തുണ്ടെങ്കിൽ മക്ക ഏറ്റെടുത്ത്. ഓഹ്ഹായി അല്ലേ? എന്നാ കഥ കേൾക്കണം നിങ്ങള്? ഒരു സ്ഥലത്ത് എന്നോട് പറയാൻ പറഞ്ഞ, ഞാനും പറഞ്ഞു മുമ്പതാജി മരിച്ചിന്, ഇവിടെ മുമ്പതാജി ഉണ്ടെങ്കിൽ ബേജാറാക്കിയാ മുമ്പരാജി, അയാൾ മരിക്കും പഠിക്കുന്നും വേണ്ട, മുമ്പരാജി മരിച്ചിന്. അങ്ങനെ ഈ മുമ്പരാജി മരിച്ച അയാളെ മക്കളൊക്കെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പൊരുത്തപ്പെടണം, കടം ഉണ്ടെങ്കിൽ എല്ലാം മക്കളായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. 3-ന്റെ ഒരു കടക്കാരന് വന്ന് വലിയ മോൻ്റെ അടുത്തേക്ക്,
ഞാന് പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ ചെല്ലിനല്ലേ, ഉപ്പ മരിച്ച് കട ഉണ്ടെങ്കിൽ മക്കോ ഏറ്റെടുത്തിരുന്നു പറഞ്ഞില്ലല്ലോ, എനിക്ക് നിങ്ങൾ ഉപ്പ ഒരു 1.5 ലക്ഷം ഉപ്പ തരാണ്ട് പോയിട്ട് പള്ളിയിൽ ഉസ്താദിന്ന് വയ്ക്കോ പോ, ആര് അയാളോട് ചെല്ലാൻ ചെല്ലിനെ പോ അയാളോട് നിൽക്കോ പോന്ന്. അതിനുശേഷം ഞാൻ ഇല്ല തീർന്നു, നമുക്ക് നമ്മൾ തന്നെ മറ്റൊരു ഏറ്റെടുക്കാൻ നിൽക്കുക. ഇതെന്തിനാ പള്ളിയിൽ പറയിപ്പിച്ചെന്നറിയോ? ഓ മുഹമ്മദാജിന്റെ മക്ക ഭയങ്കര മക്കളെല്ലാം കടമേറ്റെടുത്തുന്ന ഒരു അഹങ്കാരം, കടം വിട്ടാനാണോ? സുഹൃത്തുക്കളെ മരിച്ചതിന് ശേഷം പിന്നെ ഉപ്പാന്റെ കടത്തിനെ കുറിച്ച് മക്കൾക്ക് ബോധമില്ല. ലൈവിൽ കേൾക്കട്ടെ ഇതൊക്കെ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവാണ്. ഒരു ഉപ്പാക്ക് 70 ഏക്കർ സ്ഥലം, ഒരു ഉപ്പാക്ക് 4 മക്കള്, ചിന്തിക്കണം നിങ്ങൾ, 4 മക്കള്. അങ്ങനെ മൂത്തമോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങളെ സ്വത്ത് നാളെ പോലെ ഉസ്താദ് ദ്വാരക്കം പറഞ്ഞു, വിഷയൊന്നുമില്ല, എല്ലാം ഞങ്ങളെല്ലാം വേണ്ടി പോലെ ആക്കി. 70 ഏക്കർ 4 മക്കൾക്ക് എത്ര കിട്ടും നിങ്ങൾക്ക് അറിയില്ല, ചിന്തിച്ചു എത്ര ഏക്കറ ഉണ്ടാവുമെന്ന്. അങ്ങനെ എല്ലോരിച്ച് എല്ലോറന്നെ താഴെ കണ്ടോ, അത് വിലയിച്ചാക്ക് ഇത്തരം കണ്ടു, 2-ാമത്തെ ഇച്ചാക്ക്, അപ്പത്തെ 3-ാമത്തെ ഇച്ചാക്ക്, ഇപ്പത്തെ 4-ാമത്തെ ഇച്ചാക്ക് തീർന്നു. അങ്ങനെ എല്ലാവരും ഉസ്താദ് അൽഫാത്തിയ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി 70 ഏക്കറ ജാഗ ആക്കിനാരി ഉപ്പ, ഇനിയിപ്പൊ നിങ്ങളെ മക്ക ഓതിച്ചിട്ട് എടുത്തില്ലേ, എടുത്ത് ഉപ്പ അജ്ജ് ചെയ്തിന ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ എന്താക്കണം എന്നറിയോ, ഇപ്രാവശ്യത്തെ അടക്കാന്റെ ഫസ്റ്റിലത്തെ പറച്ച 1-ാമത്തെ പറഞ്ഞ അടക്കണ്ടല്ലോ, അതിനെല്ലാവരും ഈ 4 മക്കളും മാറ്റി വെക്കണം. അതിലെത്ര 4 ലക്ഷം 5 ലക്ഷം എത്ര നമുക്ക് കിട്ടുന്നേ, അതിൽ ഉപ്പൊരു ഹജ്ജ് ചെയ്യണം. അപ്പൊ 3-ാമത്തെ 3 ചൊല്ലിയ ഓമ്പണം ചെയ്യണം, ഞങ്ങളോട് ആരോട് ചെയ്യണ്ടെന്ന് പറഞ്ഞേ, പണം ചെയ്യണം ഇനി മക്കളെ ഇപ്പൊ ഞങ്ങൾ സ്വത്ത് കൊടുക്കാനാ, നടക്കൂല. ഏത് സ്വത്ത്? ഉപ്പാന്റെ സ്വത്ത്. ഒരു ഊഹുക്ക് കണ്ടോ നിങ്ങള്, ഒരു അഹങ്കാരം കണ്ടോ? ഹജ്ജ് ആക്കണ പാടല്ലേ, ഹജ്ജ് കൊടുക്കിട്ടണ്ടേ, ഉപ്പ കൊടുക്കാത്ത സക്കാത്ത് മക്കള് കൊടുക്കണ്ടേ? ഉപ്പാന്റെ നിർബന്ധമായ സക്കാത്ത് വിട്ടാതെ, ഉപ്പാന്റെ നിർബന്ധമായ ഹജ്ജ് വിട്ടാതെ മക്കൾ സ്വത്ത് ഓഹരി വെച്ചാൽ ആ സ്വത്ത് മക്കൾക്ക് ഹലാലാവൂല. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇതൊക്കെ ചില്ലറ വിഷയാണോ? ഉപ്പാന്റെ അക്കടവാട് വീടാണ്ട് മക്കൾ സ്വത്ത് ഓഹരിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അക്കടവാട് വീട്ടുന്നവരാകണം, ഇനി മക്കള് വീടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അതുകൊണ്ടല്ലേ ഫിഖീന്റെ കിതാബിൽ ഒരു മസ്തല കണ്ടില്ലേ നിങ്ങൾ, അതെന്താണ്? കടം കൊടുക്കല് സുന്നത്താണ്, കടം കൊടുക്കല് സുന്നത്താണ്. അതാ ഒരാള് 2 പ്രാവശ്യം കടം കൊടുത്താൽ 1 പ്രാവശ്യം സദഖ ചെയ്ത കൂലിയാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കടം കൊടുക്കണം, ചോദിച്ചാൽ കടം കൊടുക്കണോ? എന്നാൽ അതേ സ്ഥലത്ത് പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? കടം വാങ്ങുന്ന മനുഷ്യനോട് പറഞ്ഞു, നിർബന്ധ സാഹചര്യത്തിലല്ലാതെ നിനക്ക് കടം വാങ്ങല് ഹറാമാ. വീട്ടാനുള്ള വഴിയുമില്ല, തോന്നുന്ന സമയത്തൊക്കെ കടം വാങ്ങാൻ പറ്റൂല, വീട്ടാനുള്ള ഒരു വഴിയും നിനക്കില്ല. അങ്ങനെ കുടുങ്ങിയ വല്ലാത്തൊരു കുടുക്കിൽ കുടുങ്ങിയാൽ മാത്രമേ നീ കടം വാങ്ങാൻ പറ്റൂ, അല്ലെങ്കിൽ കടം വാങ്ങാനും പറ്റൂല. അക്കടവാടികളെ ശ്രദ്ധിക്കണം, അന്യോന്റെ മുതൽ ശ്രദ്ധിക്കണം, അന്യോന്റെ കടം വാങ്ങി വാങ്ങ കൊടുക്കാത്തൊരു ശ്രദ്ധിക്കണം, ബിസിനസ്സിൽ ഷെയർ കൂട്ടി പറ്റിക്കലില്ലേ ശ്രദ്ധിക്കണോ. ചില ചെറുപ്പക്കാരെ ധാരണയാണ്, പെറുവായിൽ ആരെങ്കിലും മുക്കിയാലുള്ള ചോദ്യം ചെയ്യും, പക്ഷേ ഗൾഫിൽ പോയി അറബിയ മുക്കിയ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. അറബിയും മനുഷ്യനാണ് കേട്ടോ, അവന്റെ അക്കടവാടും വീട്ടണോ, ഇല്ലെങ്കിൽ മരിക്കാൻ കഴിയൂല. മരിച്ചാൽ അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു സ്ഥലത്തും വിജയിക്കാൻ കഴിയൂല. സുഹൃത്തുക്കളെ, അക്കടവാട് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണോ. ഒന്നും കൂടി പറയട്ടെ, എന്താ ഉപ്പ മരിച്ചാൽ ഉപ്പ മരിക്കലോടുകൂടെ ഉപ്പാന്റെ സ്വത്ത് മക്കൾക്കായി, ഉപ്പ കണ്ണ് ചിമ്മലോടുകൂടെ പിന്നെ സ്വത്ത് അവകാശികൾക്കായി. ഇനി അവകാശികളെ സ്വത്താണ്, എത്ര അവകാശികള്? ഉപ്പാക്ക് 4-5 മക്കളുണ്ട് അല്ലേ, അവരൊക്കെ അവകാശികളാണ്. ഉപ്പ മരിച്ചിട്ട് അമ്മ മൂത്തമോന് താക്കോര് കീശലിട്ട്, താക്കോരോന്റെ കീശലി മൂത്തമോന്റെ കീശലി താക്കോര്, ഇനി താക്കോലും കൊടുക്കോ? കൊടുക്കലാവും, കൊടുക്കലാ. ഇനി ആർക്കും ഉണ്ടാ ഉമ്മ ചെന്ന് എത്ര മൂത്തമോൻ ഉപ്പാന്റെ സ്ഥാനത്ത് ഉപ്പാന്റെ സ്ഥാനത്ത് യോനെന്താക്കി? ഉപ്പാന്റെ തോട്ടത്തിന്റെ അടക്കം 10 കൊല്ലം 15 കൊല്ലം പറിച്ച് ഓതിയച്ചാ
പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ ഇനി ഓതിയൊക്കെ, കാരണം എന്താ ഓലി തിന്നിട്ടായി, തേച്ചു തിന്നിട്ടായി, ഇനിയെന്തു ബാക്കിയില്ല തിന്നാൻ. ഇങ്ങനെ ഉപ്പാന്റെ സ്വത്തിന് അവകാശികൾക്ക് കൊടുക്കാതെ മൂത്താമകനോ രണ്ടാമത്തെ മകനോ പിടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്തോ കൊടുത്തില്ലയോ അത് വേറെ വിഷയമാണ്. എന്നാൽ ഉപ്പ മരിച്ചതു മുതൽക്ക് നിങ്ങൾ എപ്പോഴാണ് സ്വത്ത് ഓഹരി വെക്കുന്നത് അതുവരെയുള്ള കണക്ക് ഹാജരാക്കണം. കാരണം എല്ലാവരുടെയും അവകാശമാ, എല്ലാവരുടെ അവകാശമാ. കിട്ടുന്ന അടക്കന്റെ പൈസ നാല് മക്കൾക്ക് മോഹരി വെച്ചു കൊടുക്കണം, അഞ്ചു മക്കൾക്ക് മോഹരി വെച്ചു കൊടുക്കണോ? അത് മക്കള് അവകാശമാണ്. അതേ മൂത്ത മകനോ രണ്ടാമത്തെ മകനോ മൂന്നാമത്തെ മകനോ ഉപ്പാന്റെ സ്വത്തിനെ മുഴുവനും ഒരു മകൻ മാത്രം തിന്നുന്നു. അങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കുറെ കൊല്ലം കഴിഞ്ഞ് ഓഹരി വെക്കുമ്പോ സുഹൃത്തുക്കളെ ഇതുവരെ കഴിഞ്ഞ സകല കണക്കും കാണിച്ചത് ഇവിടെ ഹാജരാക്കിയിട്ട് ഓഹരി വെക്കണം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയൂല. ദുനിയാവിൽ ചിലപ്പോ നിനക്ക് കാലുണ്ടാവും. നീയോ മൂത്ത മോന് പഞ്ചാരി കാക്കാനെ കൂട്ടിക്കൊണ്ടു തന്നെ പോയിട്ട്, എന്തേ കാക്ക മൂത്ത മോന്റെ ഒക്കെ വിഷം പറയാ. അങ്ങനത്തെ കൊറേ കാക്കമാരുണ്ട്, അക്കും പത്രമില്ലാതെ സംസാരിക്കുന്ന കൊറേ കാക്കമാര് അല്ലേ. ചില മംഗലത്തിന്റെ പല്ലൊക്കെ കാണാം. മുന്നേ അതൊരു സ്ഥലത്ത് അങ്ങനെ നിക്കാവിന് പോയി, യാ റബ്ബു എനിക്ക് 11 മണിക്ക് നിക്കാ കഴിഞ്ഞേ പറ്റൂ, കാരണം 11 വേറെ നിക്കാണ്ട്. ആ നിക്കാരി എത്ര 30 കിലോമീറ്റർ ഓടണം. 11 മണിയായി, 11 കാലായി, നിക്കാവ് നടക്കുന്നില്ല. ഞാൻ ചെന്ത് ഉസ്താദ് മാറി എത്തിയിട്ടില്ലേ, എത്തിന്ന് ഇങ്ങനെ ചെക്കൻ്റെ കാക്ക വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കാക്ക വന്നിട്ടില്ല, അപ്പം കാക്കാൻ എന്താക്കണം, ഞാൻ ലൈവിൽ ചെന്നില്ല ഇപ്പം എന്താക്കണോ എന്നുള്ളത്. അല്ലെങ്കിൽ ചെല്ലട്ടെ ഇങ്ങനത്തെ ഒരു കാക്ക എന്ത് പോരെന്ന് ഒന്നിച്ച് വന്ന കാക്ക മുറ്റത്ത് സംസാരിച്ച കുറച്ച് കാക്കട്ട് കാക്കട്ട് എന്നെ വേറൊന്നുണ്ടായിട്ടില്ല. ഇങ്ങനെ കുറെ കാക്കമാര് അങ്ങനെ നിക്കാങ്ങി ഞാൻ ഒറ്റ പാച്ചല് പായുമ്പോ പിടിച്ചു വെച്ച് ഒരു തട്ട് ഞാൻ അങ്ങോട്ട് കഴിഞ്ഞു. കാരണം നമുക്ക് സമയം സമയം നിശ്ചയിച്ചിട്ടില്ലേ, നമ്മൾ ഓർഡർ സമയം വേസ്റ്റ് ആക്കാൻ പാടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പഞ്ചാരിയാകുമ്പോ പഞ്ചാരികന്റെ കളത്തിന് വെലി ചക്ക കാക്ക സപ്പോർട്ട്. അനിയൻ ചോദിച്ച നാലു കൊല്ലത്തെ കണക്കെടുത്തു. അപ്പൊ കാക്ക ബെസ്റ്റ് മൂത്ത ബഹുമാനമില്ലാത്ത അദബ് അദബില്ലാത്ത മനുഷ്യന് അദബ് ഇപ്പൊ വന്ന അത് ഒന്നാം ക്ലാസ്സിൽ ഒരു പഠിക്ക് പോ അദബ്. കണക്ക് ഹാജരാക്കിട്ട് ഓഹരി വെച്ചില്ല, റബ്ബിന്റെ കോടതിൽ വിരൽ കടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു ഇമാമിങ്ങൾ റദ്ദുൽ മലാലി മക്കടവാട് വീടണോ? സ്വത്തിന്റെ വിഷയം അങ്ങനെയാണ്, എത്തീമക്കളെ മുതല് അങ്ങനെയാണ്. പ്രത്യേകിച്ചും പള്ളിന്റെ കണക്കുകള്, മദ്രസന്റെ കണക്കുകള്, സ്ഥാപനത്തിന്റെ കണക്കുകള് എല്ലാം വേണ്ടതുപോലെ ശ്രദ്ധിച്ചോളണം, ഇല്ലെങ്കിൽ മരിക്കുമ്പോ കുടുങ്ങി പോകും. ഈമാൻ പോലും രക്ഷപ്പെടുത്താൻ കഴിയാതെ അവസാനം കുടുങ്ങാനുണ്ട് കേട്ടോ. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. സുഹൃത്തുക്കളെ, കടം വാങ്ങിയാ തിരിച്ചു കൊടുക്കൂല, കടം വാങ്ങിയാ തിരിച്ചു കൊടുക്കൂല, അതല്ലേ ഇന്നത്തെ കാലം സുഹൃത്തുക്കളെ. കടം വാങ്ങി തിരിച്ചു കൊടുക്കൂല, അത് വല്ലാത്ത ഡേഞ്ചറാ. കടം വാങ്ങിയാൽ ഒരു മാസത്തേക്ക് വാങ്ങിയെങ്കില് ആ സമയമ്പോ കൊടുത്താൽ കഴിഞ്ഞില്ലെങ്കിൽ ആചാരേ ഒതുങ്ങി പോയിന് ഒന്ന് രക്ഷപ്പെട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് തരാ മതിയാ, ഒന്ന് അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കാം, ഒരു മാസം ഒന്ന് പിന്തിക്കാൻ കഴിയോ? ഇങ്ങനെ അയാളെ ഇടക്കിടക്ക് അയാളെ കണ്ടുകൊണ്ടും അയാളോട് സംസാരിച്ചുകൊണ്ടും അയാളുടെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു കടക്കാരൻ തരാൻ കഴിഞ്ഞിട്ട് തരാൻ കഴിയാതെ വിഷമം പറഞ്ഞാൽ മുതലാളി പിന്തിപ്പിച്ചു കൊടുക്കലും സുന്നത്താ. തരാൻ ഇപ്പൊ കഴിഞ്ഞില്ല, ഒരു മാസം രണ്ടു മാസം കഴിയട്ടെ, ഒന്ന് പിന്തിപ്പിക്കണം. ഓ പിന്തിപ്പിക്കാ, നേരെ മറിച്ചോ കടം കൊടുത്താ തരൂല. ഫോന് സ്വിച്ച് ഓഫ് ആക്കി വെക്കും. ഇനി കച്ചവടത്തിന് കൂടി എങ്കിലും പിന്നെ പോയത് പോയത് തന്നെ. രണ്ടാള് 10 ലക്ഷം ഉണ്ട്, കച്ചവടത്തിന് കൂടി 10 ലക്ഷം പോയത് പോയത് തന്നെ. ഓനെ മുക്കിട്ട് പോയി നിന്നില്ല. നോക്കുമ്പോ നാട്ടില് വന്നിട്ട് ഓൻ ബംഗ്ലാവ് എടുത്തിട്ട് പിന്നെ ബംഗ്ലാവ് എന്തേ മറ്റൊന്ന് മുക്കിട്ട് വന്നതാ. ഇങ്ങനെ എത്ര മുതലാളിമാർ. സുഹൃത്തുക്കളെ, നിങ്ങൾ പേടിക്കുന്നു, എനിക്ക് ഒരു മുതലാളിനോട് ബന്ധമില്ല, നിങ്ങൾ പേടിക്കണ്ട. എന്റെ മൊബൈലിൽ ഒരൊറ്റ മുതലാളിന്റെ നമ്പറും എന്റെ മൊബൈലില്ല. വേദന പോയപ്പോ കുറെ മുതലാളിമാരെ കാണും, സ്നേഹിക്കും. ചിലപ്പോൾ വണ്ടിയിൽ മാത്രം നടത്തേക്ക്, പിന്നെ രണ്ടാമത് പിടിക്കുന്ന പരിപാടി ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ ആദ്യത്താക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് പേടിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ, അക്കടവാടിന്റെ കാര്യം ശ്രദ്ധിക്കണേ. അത് വല്ലാത്ത ഡേഞ്ചറാണ്, ഡേഞ്ചറാ. അതുകൊണ്ടാണ് മിൻഹാജിന്റെ തുടക്കത്തിൽ പറഞ്ഞു, മഹല്ലിമാമ തന്റെ മഹല്ലിന്റെ തുടക്കത്തിലും പറഞ്ഞു, വല്യസ്തൈദലിൽ മൗതി, അവൻ മരണത്തിലേക്ക് ഒരുങ്ങട്ടെ. ഒന്ന് വിത്തൗബത്തി തൗബ ചെയ്യൽ കൊണ്ട് മരണത്തിലേക്ക് ഒരുങ്ങണോ.
കട്ടടവാടികളെ വീട്ടണേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് സമ്പത്തുമായി ബന്ധപ്പെട്ട അക്കടവാടുകളാണ്. ഇനി അത് മാത്രമല്ല, വേറെയും ചില അക്കടവാടുകളുണ്ട്. എന്താണ്? നീ ഒരാളെ നാവ് കൊണ്ട് ദൈവത്ത് പറഞ്ഞിട്ടുണ്ടോ അത് പൊരുത്തപ്പെടിക്കേണ്ട ഒരു അക്കാട്? നബീമത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരാളെ കുറിച്ച് നീ ഫിത്ന ഉണ്ടാക്കിയിട്ടുണ്ടോ? അതൊക്കെയും അക്കടവാടുകളാണ്, പൊരുത്തപ്പെടിക്കേണ്ടതാൽ ദൈവത്ത് പറഞ്ഞവനക്ക് രക്ഷപ്പെടാൻ കഴിയൂല, നബീമത്ത് പറഞ്ഞവനക്ക് രക്ഷപ്പെടാൻ കഴിയൂല, ഇത്ര ഉണ്ടാക്കിയവനക്ക് രക്ഷപ്പെടാൻ കഴിയൂല. പൊരുത്തപ്പെടിക്കണേ. ഇതൊക്കെയാണ് മനുഷ്യന്റെ അക്കടവാടുകൾ. അതൊക്കെയും അതാ ഒഴിവാക്കി നിന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഇതല്ലേ നമ്മുടെ ആലിമീങ്ങള് കേട്ടിട്ടില്ലേ? താജു ശരിയാലിക്കുഞ്ഞു ഉസ്താദ്, നമ്മുടെ സുന്നി വൈസ് ഉസ്താദിന്റെ ഒക്കെ ഉസ്താദല്ലേ, വലിയ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത, നമ്മളെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിത മഹാനല്ലേ? ഈ അടുത്ത് സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, മോനെ മരണത്തെ കുറിച്ച് പേടിയാകുന്നുണ്ട്, പക്ഷേ ഞാൻ ഒരാൾക്കും കൊടുക്കാനുമില്ല, എനിക്കൊരാള് തരാനുമില്ല, അക്കടവാടുകളൊക്കെ വീട്ടിയിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാ. സുഹൃത്തുക്കളെ, അവരൊക്കെ എല്ലാം വീട്ടിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. കേട്ടിട്ടില്ലേ മഹാനായ റയീസുല്ലുലമാ സുലൈമാൻ ഉസ്താദ്, സമസ്തയുടെ പ്രസിഡന്റായ സുലൈമാൻ ഉസ്താദ്, മഹാനവറുകളെ വിഷയം നിങ്ങൾ കേട്ടിട്ടില്ലേ? 63 വയസ്സിന്റെ ശേഷം ഞാനൊരു ഉറുപ്പിക കടമാക്കിയിട്ടില്ല, ഒരാൾക്ക് കൊടുക്കാനുമില്ല, ഒരാൾ എനിക്ക് തരാനുമില്ല. കാരണോ? അബീബായ തങ്ങളെ വയസ്സ് 63 അല്ലേ? അതിനപ്പുറം നമ്മൾ പോകുന്നൊരു ഓഫർ അല്ലേ? എപ്പോ പോകുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എന്റെ 63 വയസ്സിന്റെ ശേഷം ഇങ്ങോട്ട് ഞാനൊരു ഉറപ്പിക്ക കടമാക്കിട്ടില്ല, ഞാൻ ഒരാൾക്ക് കൊടുക്കാനില്ല, എനിക്കൊരാള് തരാനുമില്ല. നമ്മുടെ മഹാന്മാരൊക്കെ ഇങ്ങനെയാണ് ജീവിതമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കോടിയുടെ കൊട്ടാരത്തിന്റെ പണി തുടങ്ങുന്നത് 70 വയസ്സ് പൂർത്തിയായതിന്റെ ശേഷമല്ലേ? എത്രയോ കോടികൾ കടമാക്കാനല്ലേ പോകുന്നത്? വിട്ടയിലും ഉപ്പളയിലുമുള്ള വലിയ വലിയ കോംപ്ലക്സുകൾ 70 വയസ്സ് തികഞ്ഞതിന്റെ ശേഷമല്ലേ തുടങ്ങുന്നത്? സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണോ, അക്കടവാട് ഡേഞ്ചറാ. അബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, രക്ഷപ്പെടാൻ കഴിയൂല, മനുഷ്യന്റെ അക്കടവാട് ബാക്കിയുണ്ട് എങ്കിൽ അവന്റെ തൗബ പോലും അല്ല സ്വീകരിക്കൂല. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മക്തൂമ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വബറാഅത്തിൻ മിൻ കുല്ലി അഖിൽ ആദമീ, തൗബ ചെയ്യുന്ന മനുഷ്യന്റെ തൗബന്റെ നാലാമത്തെ ഫർള് എന്താണ്? മനുഷ്യന്റെ അക്കടമാടിൽ നിന്ന് ഒഴിവാകലോ. മനുഷ്യന്റെ അക്കടമാടിൽ നിന്ന് ഒഴിവായവനായിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ തൗബ പോലും അല്ലാഹു തആല സ്വീകരിക്കൂല. മുഅ്മിനീങ്ങളെ, അക്കടവാടിന്റെ കാര്യം ശ്രദ്ധിക്കണോ, എപ്പോഴും മനുഷ്യൻ മരണത്തിലേക്ക് ഒരുങ്ങണോ? അല്ലാഹു നിശ്ചയിച്ച അവധി എത്തിയോ? അല്ലാഹു ഒരു മനുഷ്യനിക്ക് നിശ്ചയിച്ച അവധി എത്തിയാൽ ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയോ പിന്തിക്കുകയുമില്ലാതെ കൃത്യമായി അസ്രായിൽ ഡ്യൂട്ടി അങ്ങ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ, ഓ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ അസ്രായിൽ റൂഹങ്ങ് പിടിക്കാൻ വേണ്ടി വരുന്നു. അല്ലാ അല്ലാ, ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുകയാണ്, മരണത്തിന്റെ വേദനയോടെ മല്ലടിക്കുകയാണ്, ഇതാ മരിക്കാൻ പോകുന്നു. അല്ലാഹു നിശ്ചയിച്ച അവധി അവന്റെ ശരീരത്തിലേക്ക് എത്തിയാൽ, ഈ പാവപ്പെട്ട റഫീഖിന്റെ അവധി തീർന്നാ, അല്ലെങ്കിൽ വാല് കളിക്കുന്ന നിങ്ങളെ അവധി തീർന്നാ, റബ്ബിന്റെ ഓർഡർ പ്രകാരം മസ്രായിലങ്ങ് വരുന്നു. അതാ വന്നിട്ട് നിന്റെ റൂഹിന്റെ പിടിയങ്ങ് തുടങ്ങുന്നു.
Allah Allah Habibaya Nabi Sallallahu Alaihi Wasallam Arangale Kurich Aisha Bibi Paranjille Sahihil Bukhari Imam Bukhari Thangal Udharichille Habibaya Thangal Wafatinte Samayathe Kana Bayna Yadai Habibaya Thangal Munpil Undare Patram Fiha Ma Aa Patrathil Nare Vellam Undu Yadkhulu Yadai Yadkhulu Yadai Habibaya Thangale Kayine Patrathilekku Ingane Kadathukayanu Ennitto Patrathinnu Kai Mukkiyittu Aa Kayil Vellam Ingane Eduthittu Fayamsahu Bihima Vajahu Aa Kayilulla Vellam Kondu Mukham Ingane Thadakunnu In the Habibaya Thangal Logathe ettavum mella Savadarathilode oru vedarivillathe Rohu pidikkappetta nethavu Ashraful Khalq Muhammadur Rasulullah Ashraful Khalq Muhammadur Rasulullah Habibaya Thangalalle Aa Nabi Sallallahu Alaihi Wasallam Thangala Ada Patrathil Inge Kai Mukkunnu Aa Kai Kondu Mukham Ingane Thadakunnu Vayaqulu La Ilaha Illallah Habibaya Thangal La Ilaha Illallah Parayanu Thumma Pinneyo Yaqulu Habibaya Thangal Pinne Parayanu Innalil Mauti Lasakara Maranathinikku Allahatta vedaraya Tire vedara nalkappadatha Logathinte Habib Marana samayathu parayunna vakkadu Thottapparathulla paathrathil enge kaimukkittu Aa mukham vellam kondu thadakittu La ilaha illa ennu paranjukondirikke parayanu Innalil mauti lasakara Maranathinu vallatha vallatha Sahikkan കഴിയാത്ത വേദനയാ എന്നിട്ട് ഹബീബായ തങ്ങള് കൈയിന്റെ വെള്ളിങ്ങനെ പൊക്കുന്നു യഖൂലു ഫി റഫീഖിൽ അഅലാ അർറഫീഖിൽ അഅലാ അർറഫീഖിൽ അഅലാ ഹബീബായ തങ്ങള് കൈകൊണ്ട് ഇങ്ങനെ അങ്ങിൽ കാണിച്ചിട്ട് റഫീഖുൽ അഅലാ എന്ന് പറയുന്നു സുഹൃത്തുക്കളെ ലോകത്തിന്റെ നേതാവ് വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്ക് ഇന്നലിൽ മൗത്തി മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് മരണത്തിന്റെ വേദന സുഹൃത്തുക്കളെ കാൽവരൽ മുതലതാ എന്റെ ശരീരം ശരീരത്തിൽ ആ സകലം പടർന്നു കിടക്കുന്ന റൂഹ് എന്റെ തലമുടിയിലത് റൂഹിന്റെ ശക്തിയുണ്ട് അതുകൊണ്ടല്ലേ മുടി പുലിച്ചു വരിക്കും എനിക്ക് വേദനയാവുകയാ എന്റെ രോമത്തിൽ അതേ റൂഹിന്റെ ശക്തിയുണ്ട് രോമം പിടിച്ചു വലിക്കും വേദനയാവുകയാൽ എന്റെ കാലിന്റെ വിരൽ റൂഹിന്റെ ശക്തിയുണ്ട് കാലിന്റെ വിരൽ പിടിച്ച് തിരുമ്പും എനിക്ക് വേദനയാവുകയാൽ അവന്റെ റൂഹ് ശരീരം ആസകലം ശരീരം മുഴുവനും എന്റെ റൂഹിന്റെ പ്രവർത്തനമുണ്ട് ആകെ പടർന്നു കിടക്കുന്നതാണ് റൂഹിന്റെ പ്രവർത്തനം നിങ്ങൾ കണ്ടില്ലേ നല്ല പുല്ലുള്ള സ്ഥലത്തൊരു തൊട്ടമ്പാടി മുള്ള് ആ മുള്ളു പുല്ലിൽ മുഴുവനും പടർന്നു കിടക്കുകയാൽ അതാ മുള്ളിന്റെ മുരടങ്ങി മുറിച്ചിട്ട് ആ മുള്ളിനിങ്ങനെ പിടിച്ചു വലിക്കും പുല്ലുകൾ അളകി 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 വരുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെ അതാ ശരീരത്തിൽ അല്ല ഫിറ്റ് ചെയ്ത റൂഹിനെ പിടിച്ചിട്ട് അസ്രായിലെന്ന മലക്കിങ്ങനെ ഉരുകയാണ് പച്ചയായ ശരീരത്തിൽ ശരീരം ആസകലം പടർന്നു കിടക്കുന്ന റൂഹിനെ ആ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പിടിച്ചൂരുന്ന സമയത്ത് അല്ലാ അല്ലാ ആരോട് ഞാൻ എന്റെ സങ്കടം പറയാൻ ആരോട് ഞാൻ എന്റെ വേദന പറയാൻ മനുഷ്യൻ പടക്കുന്നു പടപടക്കുന്നു ഖുർആൻ പറയുന്നു ഫൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഒരു കാലിനെ മറ്റേ കാലിലേക്ക് കൂട്ടിയടിക്കുകയാണ് അറുത്ത മൃഗം പടക്കുന്നത് പോലെ ഇവൻ പടച്ച് 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 വേദന കൊണ്ട് സഹിക്കാൻ കഴിയാന് മുഅ്മിനീങ്ങളെ ഈ പറയുന്നത് ഞാൻ അനുഭവിക്കാനുണ്ട് നമ്മൾ അനുഭവിക്കാനുണ്ട് അതുകൊണ്ടാണ് മഹാനായ അല്ലാമ ഖുർത്തുബി തങ്ങൾ പറഞ്ഞു മക്കളെ
ജീവിതത്തിലൊരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, നീ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ പോയി ഒന്ന് നീ ഇരിക്കണം, അവന്റെ മുഖത്തേക്കൊന്ന് നോക്കണം, അവന്റെ അവസ്ഥ ഒന്ന് കാണണം, അവൻ തിരിയുന്നതും മറിയുന്നതും കാണണം. ആ റൂഹിനെ പിടിച്ച ഇസ്രായേല് പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചൂരുന്ന രംഗം ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ കാണുന്നു. എങ്ങനെ കാണുന്നു? ടക്കെന്ന് പറയുന്നൊരു ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു വിപ്രാളം കാണുന്നു. ആ റൂഹിനെ പിടിച്ചൂരുന്ന രംഗമാ. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഉറക്കെ ആമീൻ പറയണം. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. സുഹൃത്തുക്കളെ, മരണത്തിന്റെ വേദന വല്ലാത്ത സഹിക്കാൻ കഴിയാത്ത വേദനയാ. ജീവനുള്ള ശരീരത്തിൽ നിന്നോ അതാ റൂഹിനങ്ങ് പിടിച്ചു ഊരുന്ന രംഗം. ഓ ചെറുപ്പക്കാരെ, ഓ എന്റെ വേല കേൾക്കുന്ന ചെറുപ്പക്കാരികളെ, നമുക്ക് വരാനുണ്ട് കേട്ടോ, എനിക്കും വരാനുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു രംഗം വരാനുണ്ട്. അല്ലാഹു മഹാന്മാരുടെ വർഗത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാക്കി തരട്ടെ. വേദനയില്ലാത്ത മരണം വന്നു തരട്ടെ. രക്ഷപ്പെടാൻ വേണ്ടി ഒരു മൂന്ന് സ്വലാത്ത് ഹബീബായ തങ്ങൾക്ക് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الله നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹ് സലാമത്താക്കി തരട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെ റൂഹ് അങ്ങ് പിടിച്ചു ഊരാരുണ്ട്. അങ്ങനെ ഊരിയാലോ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ എനിക്ക് എല്ലാ ശക്തിയുമുണ്ട് അല്ലേ, എല്ലാ ശക്തിയും എനിക്കുണ്ട്. എനിക്കെന്തിനും ഇപ്പോൾ കഴിയും, എല്ലാത്തിനും കഴിവ് എനിക്കുണ്ട്, എല്ലാ ശക്തിയും എനിക്കുണ്ട്. പക്ഷേ എന്റെ റൂഹ് പോയാൽ ഞാൻ ആർക്കെങ്കിലും വേണോ, ആർക്കെങ്കിലും വേണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എന്റെ റൂഹ് പോയാൽ ഞാൻ പിന്നെ ആർക്കും വേണ്ട, ആർക്കും ഞാൻ വേണ്ട. റൂഹ് ശരീരത്തിലുണ്ടാകുമ്പോ എല്ലാവർക്കും വേണോ. ഈ പെരുവായിൽ എത്ര കൊല്ലമായി ഉറൂസ് ചെയ്യുന്നു, ആരെങ്കിലും മരിച്ച ഉസ്താനെ വേദന വിളിച്ചിട്ടുണ്ടോ? അടുത്ത് മരിച്ചുപോയവനാളെ കുറിച്ച് ഇവിടത്തേക്ക് വേദന വിളിച്ച ചരിത്രമുണ്ടോ? എന്തുകൊണ്ട് ഇല്ല? മരിച്ച അവൻ ആർക്കും വേണ്ട, എല്ലാം തീർന്നു, കഥപടത്തേക്ക് തീർന്നു. പുതിയാപ്പിള അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു, മരിച്ച മൈത്തിനെ പുതിയാപ്പിളാക്കാനുണ്ടോ? കണ്ണ് ചിമ്മിയാൽ ആയിരിക്കും പുതിയാപ്പിള വേണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ കഥ കഴിയരോട് കൂടെ മുഴുവനും തീർന്നുപോയി. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. സുഹൃത്തുക്കളെ ചിന്തിക്കണം, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാ. അതേ മരണത്തോട് മല്ലടിക്കുകയാണ് മനുഷ്യൻ, അവന്റെ റൂഹങ്ങ് ഊരുകയാണ്. ഇനി ഞാനൊരു ഒന്ന് രണ്ട് അവസ്ഥകൾ നിങ്ങളോട് പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങള് പറഞ്ഞു, മരിക്കല് മരിക്കലെന്നെ, അതിൽ മുസ്ലിമും മരിക്കും, അല്ലാത്ത മതക്കാരനും മരിക്കും, മതമുള്ളവരും മരിക്കും, മതമില്ലാത്തവരും മരിക്കും. ഏറ്റവും വലിയ പണ്ഡിതന്മാരാണോ മരിക്കും, ആലിമീങ്ങളാണോ മരിക്കും, അമ്പിയാക്കലാണോ മരിക്കും, വഫാത്തായില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട് എങ്കിൽ ലോകത്ത് പിന്നെ ആർക്കെങ്കിലും തർക്കമുണ്ടോ? വലിയ വലിയ ആലിമീങ്ങൾ വരിക്കും, താജുലുമയെ ഓർക്കുന്നില്ലേ? എത്ര ആണ്ടുകാലം പെരുവായിലേക്ക് വന്ന നേതാവാൻ, ഇപ്പോൾ നമ്മോടൊപ്പമില്ലല്ലോ. ഇത്തിക്കുളത്തെ മസ്ജിദ് തഖ്വയുടെ മുൻവശത്ത് വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെ കടന്നുറങ്ങുകയില്ലേ? അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവരുടെ മദദ് നമ്മൾക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മരിക്കുമെന്ന വിഷയത്തിൽ തർക്കമില്ല, പക്ഷേ നമ്മൾക്ക് എന്താ വേണ്ടത്? എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്, അതെന്താ? തവഫനി മുസ്ലിമാ, നീ ഞങ്ങളെ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ.
Tajilinam of Adag and the day, Arimasam, Allah, the Kaila, the Finjan, Badam, Barshiga, and the Yana Bada Prasangi came and he boy today, Tajilamakar, even the Tan, ever the stage of Karangari and Nilla, our second Mike and Kundu to the poor, and the Waka Vandinda would live with Tajilam Samsaricho, and the Paranya Wakinari Polam, Okayana, oh, Jerangale, you will indicate to Achiyana Mona, Iman, or the Mogam Lengi, American, went to Achiyana, young lady, Iman, or the Mogam Pragas, American, the very good teller, young lady, Purti Terade, Allah, Avaraka, American, the Samiatic, Kalimajal, Limerit, Javara, Yamakum, American, America, Ravaki, Aulia, Visium, Madala, Nalla, would you marry Yamak? Levikaram, Adan, Yanini Parayan, Mendi Pogan, American Nazami, the Kalimajali, American, Abiba, and Bissolo, who had even celebrated Gulabarangile, Mankana, Hero Kalami, Ilaha, Illallah, Wadaluda Abasan at the Makila, Ilaha, Illallah, and Navakagadam, Avitanaki Roda, some Sarik in the last Tavaku, Adela, Ilaha, Illallayagadam, Angana Chuli, American. Bugging it to the Arano, the Halal Jana Abana Swadi Hing or Kuraman Mara or Gode, one at the Bachelton Soragatigaya, so who took a Namukum Medicum on the Kalimajali Medicum, Allah, who Namukum Tofi, the Yate, English Indican and Dagum, where you Kalimajali Medicano, Praya Savulla, Yanal Parayuto, Logan. വലിയവലി മഹാന്മാരൊക്കെ അമേരിക്കുന്ന സമയത്ത് അവരെ കലിമ ചൊല്ലാൻ ഇബ്ലീസ് അനുവദിച്ചിട്ടില്ല വലിയ വലിയ മഹാന്മാർ പോലും മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്ന് നാക്കിനെ പിടിച്ചു വെച്ചു കലിമ ചൊല്ലാൻ അനുവദിച്ചില്ല പിന്നെയുണ്ടോ നമ്മളെ പോലെ താഹിർ സമാന്റെ ചണ്ടിച്ചവറുകളാ നമ്മൾ എങ്ങനെ കലിമ ചൊല്ലാൻ ആ ഞാനെന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ കലിമ ചൊല്ലാൻ കഴിയണം ഉറക്കെ കലിമയങ്ങ് ചൊല്ലണം കേട്ടിട്ടില്ലേ മഹാനായ ഇമാമുനാ അബ്ദുല്ലാഹിൽ ഹദ്ദാ നമ്മുടെ പള്ളിയിൽ ചൊല്ലുന്ന ഹദ്ദാദ് റാതീവില്ലേ ആ ഹദ്ദാദ് റാതീവുണ്ടാക്കിയ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വഫാത്തിന് വേണ്ടി ശുദ്ധമായി ഒതു കൊടുത്ത് വന്ന് കിടക്കുന്നു എന്നിട്ട് ദാക്കി വിലക്ക് മുന്നിട്ട് കിടന്നിട്ട് ഒരു തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി ഒന്ന് ചൊല്ലി രണ്ട് ചൊല്ലി മൂന്ന് ചൊല്ലി അഞ്ഞൂറ് പ്രാവശ്യം കലിമ ചൊല്ലുന്നു അഞ്ഞൂറാമത്തെ പ്രാവശ്യം കലിമ ചൊല്ലിയപ്പോ അറിയാതെ കണ്ണങ്ങ് ചിമ്മിപ്പോകുന്നു ഇതാണ് മഹാന്മാരെ ചരിത്രമെങ്കിൽ സുഹൃത്തുക്കളെ അഞ്ഞൂറ് പോകട്ടെ അമ്പത് പോകട്ടെ അഞ്ച് പോകട്ടെ ഒരു കലിമയെങ്കിലും ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയണം അതിനെന്ത് വേണം നമ്മളെ നാക്കിനെ പിശാച്ച് പിടിക്കാതിരിക്കണം ഉറക്കെ കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഏത് സമയത്ത് ദുആ ചെയ്യുമ്പോഴും രണ്ട് കൈകൾ മലർത്തി പിടിച്ചിട്ട് ദുആ ചെയ്യണം രക്ഷപ്പെടുത്തണേ അല്ലാഹു ഒരു മുസ്ലിം നടത്തണം കലിമ ചൊല്ലി മരിക്കാൻ കഴിയണം അതിനെന്താ വേണ്ടത് മരിക്കുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ മുറബ്ബിയായ മശായിഖന്മാരായ വലിയ വലിയ ഔലിയാക്കന്മാരുടെ സഹായം നമുക്ക് വേണം പക്ഷേ നമുക്ക് അങ്ങനെ മഹാന്മാരെ കണ്ടെത്താൻ ഇപ്പോൾ കഴിയുന്നില്ല അതുകൊണ്ടാണ് മഹാന്മാർ നിങ്ങൾ പുന്നാര ഹബീബിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാകണം ഇന്ന സ്വലാത്ത് തഖൂമു മഖാമ ശൈഖ് തർബിയ ഈമാനെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്തിലുണ്ട് നിങ്ങൾ കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണോ അങ്ങനെ ഉറക്കെ കലിമ ചൊല്ലി മരിക്കണോ പോരാ
മരിക്കുന്ന സമയത്ത് കലിമജല്ലലോടുകൂടെ അതാ സ്വർഗത്തിന്റെ ഫോട്ടോ കാണണോ, ഊർലിങ്ങളെ ഫോട്ടോ കാണണോ? പോരാ വലിയ വലിയ മഹാന്മാര് ഹബീബായ തങ്ങളെ വഫാത്തിന്റെ സമയത്ത് കണ്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അതാ മുമ്പിൽ നിൽക്കുന്നു. ഈമാനുള്ള ജനങ്ങൾ മരിക്കുമ്പോ ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലി അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് മുത്തുനബിന്റെ ആശിഖീങ്ങളായി മുഹിബ്ബീങ്ങളായി ജീവിച്ചവരാരാണ്? അവര് മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ വന്നിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ആ പുന്നാര ഹബീബിന്റെ മുഖം നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിയോടെ മുത്തുനബിന്റെ മുഖം നോക്കി പുഞ്ചിരിക്കുന്ന സമയം, ഊർലിങ്ങൾ നോക്കി പുഞ്ചിരിക്കുന്ന സമയം, അസ്രായിലങ്ങ് റൂഹങ്ങ് ഊരിയാൽ പിരിച്ചതിന്റെ ശേഷം മയ്യത്തിനെ കാണുന്നു, നല്ല പുഞ്ചിരിയോടെ മയ്യത്ത് കിടക്കയാണ്. റസൂലുള്ളാഹി ചിരിച്ചതാ, ഊർലിങ്ങൾ ചിരിച്ചതാണ്. സാധുക്കളായ ഞങ്ങൾക്കും നീ അതിന്റെ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട്, ഊർലിങ്ങളെ കണ്ട്, ഹബീബായ തങ്ങളെ കണ്ട് നല്ല പുഞ്ചിരിയോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരിൽ വലിയ മഹാനാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, കാരണം നാളെ ഉറൂസാണ്. ഇവിടെ ഉറൂസ് നല്ല ചന്തത്തിൽ നടക്കണം, അതുകൊണ്ട് സമയം നീട്ടുന്നില്ല, ചുരുക്കുന്നു. ഒരഞ്ചു മിനിറ്റ് മാത്രം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഔലിയാക്കന്മാരെ കുതുബാണ്. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു മരിക്കാൻ വേണ്ടി കടക്കുന്നു. മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങള് കണ്ണും ചിമ്മി മരണത്തിന് ഇങ്ങനെ തരണം ചെയ്യുന്നത് അവിടുത്തെ മുഖത്തിലതാ കാണുന്നു. മരണത്തിന്റെ വേദന കാണുന്നു, മരണത്തിന്റെ വെപ്രാളം കാണുന്നു. കണ്ണിങ്ങനെ ചിമ്മി പിടിച്ചിട്ട് മഹാനവരുകൾ കടക്കുകയാണ്. അവസാനം റൂഹങ്ങ് തൊണ്ടക്കുഴിയിലെത്തിയപ്പോ ഔലിയാക്കന്മാരെ നേതാവായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങള് രണ്ട് കണ്ണും മഹാനവരുകൾ തുറക്കുകയാണ്. ഇതുവരെ ചിമ്മിപ്പിടിച്ച കണ്ണിനെ മഹാനവരുകൾ തുറക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നരോ? സഖറാത്തിന്റെ സമയത്ത്, റൂഹ അവസാന സമയത്തിലാ, റൂഹങ്ങ് ഊരി ഊരി തീരാനായ സമയത്തിലാ, ആ സമയത്ത് മഹാനവരുകൾ കണ്ണിങ്ങനെ തുറങ്ങിയിട്ട് ജനങ്ങളെ നോക്കിയിട്ട് പറയാണ്, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലോ, എനിക്ക് കിട്ടിയത് പോലോത്ത അനുഗ്രഹങ്ങള്, എനിക്ക് കിട്ടിയത് പോലോത്ത പ്രതിഫലങ്ങള്, എനിക്ക് കിട്ടിയത് പോലോത്ത സന്തോഷങ്ങള് മരണവേളയിൽ കിട്ടാൻ കൊതിക്കുന്നവരാരാണ്? ഫല്യഅമലിൽ ആമിലോ, അവർ അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യട്ടെ, അവർ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കട്ടെ, അവർ അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോക്കട്ടെ, അവർ അല്ലാഹുവിന് വേണ്ടി സദഖ കൊടുക്കട്ടെ, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ, അല്ലാഹുവിന് വേണ്ടി അവൻ ജീവിക്കട്ടെ. ലിമിസ്ലി ഹാദാ, എനിക്കല്ലാഹു ചെയ്ത അനുഗ്രഹം പോലോത്ത ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടാൻ കൊതിക്കുന്നവരാരാണ്? ഫല്യഅമലിൽ ആമിലോൽ, അവരതേ അമൽ ചെയ്യട്ടെ, അധ്വാനിക്കട്ടെ. ദുനിയാവിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ചതിന്റെ പേരിൽ മരിക്കുന്ന സമയത്ത് വലിയ അനുഗ്രഹങ്ങൾ കണ്ട മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, അവരൊക്കെ മരണം കൊണ്ട് സന്തോഷിച്ചു പോയി. സാധുക്കളായ ഞങ്ങൾക്കും നീ മരണസമയത്ത് നല്ല സന്തോഷം തരണേ അല്ലാ. സുഹൃത്തുക്കളെ, കലിമ ചൊല്ലി നല്ല റാഹത്തോടെ മരിക്കണം, പുഞ്ചിരിയോടെ മരിക്കണം.
മരിക്കണം, കലിമ ഉച്ചരിച്ച് മരിക്കണം, ഉർലിങ്ങളെ കണ്ട് മരിക്കണം, അഭിവായതങ്ങളെ കണ്ട് മരിക്കണം, സ്വർഗം കണ്ട് മരിക്കണം. ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. ഇത്തരം അനുഗ്രഹങ്ങൾ കിട്ടിയാൽ പിന്നെ അവനിക്ക് വേറെ വല്ലതും കിട്ടാനില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, വയലു കളിക്കുന്ന സഹോദരിമാരെ, എല്ലാ ചീത്ത പ്രവർത്തനങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞ വലിയൊരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തിയിട്ട്, അമലുകളൊക്കെ നിലനിർത്തിയിട്ട്, അള്ളാന്റെ പൊരുത്തത്തിനായി ജീവിച്ചിട്ട്, എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട്, ചെറുപ്പക്കാരെ, കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ബ്രാൻഡിയുടെ ലഹരിയുടെ പിന്നാലെ പോകാതെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെട്ട് അന്യ പെണ്ണുമായി സ്നേഹബന്ധം പുലർത്താതെ എല്ലാ ഹറാമായ ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് മരിക്കുന്ന സമയത്തൊന്ന് നല്ല നിലക്ക് പുഞ്ചിരിയോടെ കലിമ ചൊല്ലി മരിക്കണമെന്ന ചിന്തയോടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ ഒരു മരണം ഒരു മനുഷ്യനിക്ക് കിട്ടിയാൽ പിന്നെ ഇതിനേക്കാളും ഒരു സന്തോഷം ലോകത്ത് വേറെ എന്ത് പറയാനാ? മുഅ്മിനീങ്ങളെ, ലോകത്ത് പോയ കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, മരണത്തിന്റെ സമയം മഹാനവർകൾ അറിഞ്ഞപ്പോ കുളിച്ചു പോയി ഫ്രഷായി വന്നിട്ട് ഒതോടുത്ത് ഖിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞു കടന്നിട്ട് വലത് കൈ ഇങ്ങനെ പൊക്കുകയാ, പൊക്കിയിട്ട് അവിടെ നിന്നാ പറയുന്നൊരു മർഹബാ, മലക്കുൽ മൗത്തിന് സ്വാഗതമുണ്ടെന്ന് പറഞ്ഞ് ഒലോടുത്ത് വന്ന് ഖിബിലക്ക് മുന്നിട്ട് കടന്നിട്ട് അസ്രായിലിനെ സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ച മഹാന്മാര്, മഹാനായ സുലൈമാനുൽ ജസൂരി തങ്ങള്, ഇതുപോലത്തെ വലിയ 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 മഹാന്മാർ, അവരൊക്കെ മരണത്തിന് സ്വാഗതം ചെയ്ത് കൈപൊക്കി അസ്രായിലിന് സ്വാഗതം പറഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞ മഹാന്മാര്, നമുക്കും അങ്ങനെ മരിക്കണം, നമുക്കും അങ്ങനെ വിട പറയണം, നമുക്കും അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, എന്റെ റൂഹങ്ങ് പിരിഞ്ഞു പോയില്ലേ? ഇപ്പോൾ കണ്ടോ, എന്റെ മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് മുമ്പിലേക്ക് വന്നാല് നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പിരിയാം. മഖാമിന്റെ വക്കിൽ നിൽക്കുന്നവരെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പിരിയാം. സുഹൃത്തുക്കളെ, എന്റെ റൂഹങ്ങ് പിരിഞ്ഞു പോയാല് ഞാൻ ആ കട്ടിലിൽ അവിടെ കിടക്കുകയാണ്, ചുണ്ട് അനങ്ങുന്നില്ലോ, എന്റെ കണ്ണിന് കാഴ്ചയില്ല, എന്റെ ചെവിടിന് കേൾവിയില്ല, എന്റെ നാക്കിന് സംസാരത്തിന് കഴിവില്ല, എന്റെ കൈകാലുകൾക്ക് ചലനശക്തിയില്ല. ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് എന്റെ മക്കളും കുടുംബക്കാരൊക്കെ വന്നിട്ട് എന്റെ വസ്ത്രം വഹിക്കുന്നു. ഒരു നാട കൊണ്ടുവന്നിട്ട് എന്റെ താടിയിൽ ഇങ്ങനെ വെച്ചിട്ട് തലയിലേക്ക് വെച്ച് കെട്ടുന്നു. എന്റെ കണ്ണ് ചിമ്മിപ്പിക്കുന്നു. എന്റെ കൈകാലുകളെ കടിപ്പുകളൊന്ന് ശരിയാക്കുന്നു. എന്റെ പള്ളിയിലൊരു ഇരുമ്പിന്റെ കഷ്ടം കൊണ്ടുവന്ന് വെക്കുന്നു. എന്നെ കിബിലക്ക് മുന്നിട്ട് കടത്തുന്നു. മരിക്കുന്ന സമയത്തുള്ള വസ്ത്രങ്ങളൊക്കെ അയച്ചിട്ട് ഒരു നീളമുള്ള തുണി അങ്ങ് പിരിച്ചിട്ട് അല്ലാ അല്ലാ, ഞാനവിടെ ഒറ്റക്കായി കട്ടിലിൽ കടക്കുന്നു. വരുന്നവരൊക്കെ യാസീൻ ഓതുന്നവരും അല്ലാത്തവരും എന്റെ മുഖം നോക്കി അവരൊക്കെ പിരിഞ്ഞു പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാനവിടെ കിടക്കുന്ന സമയത്ത് പല തങ്ങന്മാരും എന്റെ മയ്യത്ത് കാണാൻ വരുന്നു. ഞാൻ അരങ്ങുന്നില്ല, എഴുന്നേറ്റ് നിൽക്കുന്നില്ല.
വരുന്നവരെ ആരെയും ഞാൻ അവിടെ നിന്ന് ബഹുമാനിക്കുന്നില്ല. ഇങ്ങനെ ഒറ്റക്ക് ഇവിടെ കിടക്കുന്ന രംഗമാണ്. പെട്ടെന്ന് കൊണ്ടുപോയി എന്നെ കുളിപ്പിച്ചു കൊണ്ട് വന്നിട്ട് എന്നെ മൂന്ന് കഷ്ടം തുണിയിലങ്ങ് ചുരുട്ടിയിട്ട് എന്റെ മയ്യത്ത് കട്ടിലങ്ങ് വെച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് എന്നെ കട പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്നൊരു രണ്ട് മിനിറ്റ് കൊണ്ടൊരു നിസ്കാരം നടത്തിയിട്ട് എന്നെ അതാ കബറിന്റെ അരികിലൂടെ കബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതാ കബറിന്റെ വക്കിലെത്തിയപ്പോ മയ്യത്ത് കട്ടിലിന്റെ മുഖമൊന്ന് തുറന്നിട്ട് മയ്യത്താകുന്ന എന്നെ എടുത്തിട്ട് അല്ലാ അല്ലാഹ് കബറിലേക്കൊന്ന് എന്നെ താത്തുകയാണ്. റബ്ബേ ഇന്നുവരെ മണ്ണ് കൊണ്ടിട്ടില്ല, മണ്ണില് കടന്നിട്ടില്ല, എന്നെ മണ്ണില് കിടത്തുകയാണ്. സുഹൃത്തുക്കളെ എന്റെ തലയുടെ കെട്ടങ്ങിട്ട് എന്റെ വലത്തേക്ക് അവളിനെ മണ്ണിലേക്കങ്ങ് ചേർത്ത് വെക്കുന്നു. ഈ സുന്ദരമായ കവള് മണ്ണിൽ ചേർന്ന് കിടക്കുകയാണ്. തായി കവറിന്റെ കല്ലങ്ങ് വെച്ച് ബന്ധാക്കിയപ്പോ ഞാനാ മണ്ണിന്റെ ഉള്ളിലായില്ലേ. കൂടിയവരൊക്കെ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൽ ഉഖ്രാ. ഒരു മൂന്ന് പിടി മണ്ണ് വാരി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊട്ടുകൊണ്ട് മണ്ണിങ്ങനെ കോരി വാരി ചവിട്ടി മുറുക്കിയിട്ട് അവസാനം കല്ലും വെച്ചിട്ട് തൽക്കീനോദി പിരിയുമ്പോ എന്റെ എല്ലാവരും മടങ്ങി പോയില്ലേ. യത്ബവുൽ മയ്യിത്ത് സലാ. ഒരു മയ്യിത്ത് കൊണ്ടുപോകുമ്പോ മൂന്ന് കാര്യം കൂടെ പോകുന്നു. മാലുഹോ വലതുഹോ അമലുഹോ. അവന്റെ സമ്പത്തും അവന്റെ മക്കളും അവന്റെ അമലും പോകുന്നു. യർജിഉ ഇസ്നാനി. മക്കളും സമ്പത്തും മടങ്ങി വരികയാണ്. വയബ്ഖാ അമലുഹു. അവന്റെ അമല് മാത്രം ഖബറിൽ ബാക്കിയാ. എല്ലാവരും എന്നെ ഒറ്റക്കായി കിടത്തി അവിടെ പിരിയുമ്പോ സുഹൃത്തുക്കളെ ഇനിയാണ് എന്റെ അവസ്ഥകൾ തുടങ്ങുന്നത്. അതാ ഖബറിന്റെ രണ്ട് ഭാഗങ്ങൾ വന്നിട്ട് ഈ ഇടുങ്ങിയ തായി ഖബറിൽ കിടക്കുന്ന എന്നെ ഖബറ് ഒരൊറ്റ കൂട്ടലങ്ങ് കൂട്ടിയപ്പോ രണ്ട് സൈഡും മണ്ണുകളങ്ങ് കൂടിയപ്പോ ഞാൻ ഈ ഖബറിന്റെ ഉള്ളിൽ ഞെരങ്ങി 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 എല്ലും ഉള്ളും കഷ്ടം കഷ്ടം കഷ്ടമായി തലമുട്ടി തലച്ചോറങ്ങ് പുറത്തേക്ക് തെറിച്ച് എന്റെ ശരീരം കഷ്ടങ്ങളാകുന്നു. കബറങ്ങ് വിടുന്നു. രണ്ടാമതും പൂർണ്ണ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയപ്പോ കബര് വീണ്ടും അവനെ കൂട്ടുന്നു എടുക്കുന്നു. മനുഷ്യനങ്ങ് കുടുങ്ങുകയാണ്. ചോദ്യം വരുന്നു അവിടെ കുടുങ്ങുകയാണ്. അവസാനം ഒറ്റക്കായി ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ ഊത്ത് വരെ കബറിൽ കിടക്കേണ്ട രംഗം. നീ ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനേ. ഈ സങ്കടം ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ? ആരോട് പറഞ്ഞാലും ഞമ്മളെ കബറിലേക്ക് ഭാര്യ വരൂല, മക്കള് വരൂല, കുടുംബക്കാര് വരൂല, ശിഷ്യന്മാര് വരൂല. ആരും വരാതെ ഒറ്റക്ക് ഞാനങ്ങ് കബറിൽ കിടക്കുമ്പോ നിന്നോടല്ലാതെ ആരോട് പറയാനാ? ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ആ സമയത്ത് ഞങ്ങളൊന്ന് നീ സലാമത്താക്കി തരണം റഹ്മാനേ. ഒറ്റക്കായുള്ള കബറിൽ ഞങ്ങളെ നീ വിഷമത്തിയിലാക്കല്ല അല്ലാ. മരണവേളയിലും കബറിലും അങ്ങോട്ടുമുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. നീ സലാമത്താക്കി തരണേ അല്ലാ. ബിഹഖ് സയ്യിദുനൽ മുസ്തഫ മുഹമ്മദിൽ بحق سيدنا المصطفى محمد بحق سيدنا المصطفى محمد ഞങ്ങളെ സരസ് നീ കബൂലാക്കണം റഹ്മാനേ. നീ സരസ് സ്വീകരിക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ആമീൻ. എല്ലാവരും കൈതരണം. മുഹമ്മദ് അർഹമുർ റഹീമായ അല്ലാഹ് ഇവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന
പുന്നരായ തങ്ങളുടെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സയ്യിദവായ വഫാത്തായി കിടക്കുന്ന സയ്യിദവരുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട്, മഹാന്മാരുടെ മശായിഖന്മാരുടെ ബർക്കത്തുകൊണ്ട്, ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഈ സരസിൽ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുതു വരുത്, സ്റ്റേജിലുള്ള തങ്ങൾ ഉസ്താദുമാർ, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാർ, ലൈവിലൂടെ വാദ് കേൾക്കുന്നവര്, അവരുടെയും ഞങ്ങളുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ മക്കളുടെ കുടുംബക്കാർ, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, നാമുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ, നാം സ്നേഹിക്കുന്നവര്, നമ്മെ സ്നേഹിക്കുന്നവര് എല്ലാവർക്കും ഈ സരസിന്റെ പുണ്യം കൊണ്ട് നീ പൊറുക്കണം റഹ്മാനെ, നീ മാഫ് ചെയ്യണേ അല്ലാ, നീ മാഫ് ചെയ്യണം റഹ്മാനെ, ഞങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കണേ അല്ലാ. എത്ര വേദ പറഞ്ഞാലും എത്ര കേട്ടാലും ഞങ്ങൾക്കൊരു മാറ്റമില്ല അല്ലാ, ഞങ്ങൾക്കൊരു മാറ്റം നീ തരണേ റഹ്മാനെ, ഞങ്ങളുടെ ജീവിതത്തിലൊരു ചേഞ്ചസ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ, ഒരു മാറ്റം ഞങ്ങൾക്ക് തരണേ അല്ലാ, കൽബ് ശുദ്ധിയാക്കണേ അല്ലാ, ഈമാനും ഇൽമും തഖ്വയും വർദ്ധിപ്പിക്കണേ റഹ്മാനെ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, നിന്റെ മഹാന്മാരിൽ നീ പൊരുത്തപ്പെട്ടതുപോലെ ഞങ്ങളെയും പറയപ്പെട്ട എല്ലാവരെയും നീ പൊരുത്തപ്പെടണേ റഹ്മാനെ, അർഹം റഹീമായ അല്ലാ, ഹുസ്നുൽ ഖുലുഖ് നൽകണേ റഹ്മാനെ, തവാദുഇ ഏറ്റേറ്റി തരണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ, റാഹത്ത് തരണേ അല്ലാ, സന്തോഷം തരണേ റഹ്മാനെ, ആഫിയത്ത് തരണേ അല്ലാ, സിഹത്ത് തരണേ അല്ലാ, ബേജാർ തരല്ല അല്ലാ, പ്രയാസം തരല്ല റഹ്മാനെ, ബുദ്ധിമുട്ടുകൾ തരല്ല അല്ലാ, ഒരു കുടുക്കിലും ഞങ്ങളെ കുടുക്കീറല്ല അല്ലാ, എല്ലാ കുടുക്കിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, എല്ലാ കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ സരസിൽ പേര് പറഞ്ഞവരും ഉസ്താദ് നേരത്തെ ദുആ ചെയ്യുമ്പോ വായിച്ചവര് അന്യമതക്കാരടക്കം പലവരുടെ ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, അവരുദ്ദേശിക്കുന്ന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെയും ഞങ്ങളുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, ടെൻഷൻ മാറ്റണേ അല്ലാ, ബേജാറുകൾ പരിഹരിക്കണേ അല്ലാ, സിഹർ വാത്തിലാക്കണേ അല്ലാ, കണ്ണേറ് വാത്തിലാക്കണേ അല്ലാ, പൈശാചിക അടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ജീവിത മാർഗം എളുപ്പമാക്കണേ അല്ലാ, ജീവിക്കാൻ മതിയായത് ഹലാലായ വഴിയിലൂടെ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ, ഹലാലായ സമ്പത്ത് തരണേ അല്ലാ, അറാമായ മുതല് തരല്ല അല്ലാ, ഒന്നും തരാതെ ഞങ്ങളെ നീ പട്ടിണിയാക്കല്ല റഹ്മാനെ, ഒന്നും തരാതെ ഞങ്ങളെ പട്ടിണിയാക്കല്ല അല്ലാ, ഒരാളും കൈ നീട്ടി അരക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പൂർത്തിയാക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ, കല്യാണ പ്രായമെത്തി ആൺകുട്ടികൾ പെൺകുട്ടികൾ ഹൈറായ ഇണകളെ തുണകളെ നൽകണം റഹ്മാനെ, കല്യാണം നിശ്ചയിച്ചവരുണ്ട് റാഹത്തിലാക്കണേ അല്ലാ, ബിസിനസ് ചെയ്യുന്നവരുണ്ട് വറക്ക് തീയണേ അല്ലാ, കച്ചവടം ചെയ്യുന്നവരുണ്ട് കൃഷിക്കാരുണ്ട് വറക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാ ജീവിത മാർഗവും നീ എളുപ്പമാക്കി താല്ലാ, ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനങ്ങളെല്ലാം ഒരു വറക്കത്തുള്ള അധ്വാനമാക്കണേ റഹ്മാനെ, ലോക മുസ്ലിമീങ്ങളെ നീ കാക്കണം റഹ്മാനെ, ഇന്ത്യൻ ജനങ്ങളെ കാക്കണേ അല്ലാ, ലോക ജനങ്ങളെ കാക്കണേ അല്ലാ, കൊറോണ വൈറസ് പോലോത്ത രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ, പക്ഷിപ്പനി പോലോത്ത, ഡെങ്കിപ്പനി പോലോത്ത, നിപ്പപ്പനി പോലോത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാ, സമുദായത്തിന് തരല്ല അല്ലാ, ഞങ്ങളെ കർണാടകത്തിന്റെ കേരളത്തിന്റെ ഇന്ത്യയുടെ മണ്ണിൽ നീ തരല്ല അല്ലാ, രോഗരാജ്യത്തേക്ക് നീ ഇറക്കിയ മുസീബത്തിന് നീ തന്നെ ഉയർത്തിക്കളയണേ റഹ്മാനെ, നിന്റെ അദാബ് കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ, ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, ആർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവരുണ്ട്, കിഡ്നി ഫെയിൽഡ് ആയവരുണ്ട്, പലജാതി രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അർദ്ധരാത്രി ഹെൽമിന്റെ സദസ്സിൽ വെച്ച് ചോദിക്കുന്നു നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, റഹ്മറാഹിമായ റബ്ബേ, മൗതായി പോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ദുആർക്കാൻ ഏൽപ്പിച്ചു, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, നമ്മളെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, അതുപോലെ ഞങ്ങളിൽ മൗതായി പോയ പലവരുമുണ്ട്, ഖബറാളികൾക്ക് സന്തോഷം നൽകണേ അല്ലാ, ഖബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാ, ഖബറിന്റെ ജീവനം റാഹത്തിലാക്കണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ,
ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാക്കണം റഹ്മാനേ. അവസാനം മരണത്തിന് നല്ലൊരു സമയവും സ്ഥലവും കണക്കാക്കി ആ സമയം എത്തുമ്പോ അക്കടവാടുകളെ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉറക്കുറക്കെ കലിമ ചൊല്ലി പുഞ്ചിരിയോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരണ സമയം കലിമ ഉച്ചരിക്കാനുള്ള നല്ല നാക്ക് തരണേ അല്ലാ. മരണവേദന എളുപ്പമാക്കി തരണം റഹ്മാനേ. ഔദുൽ കൗസർ മർശിന്റെ തണലും നൽകണേ അല്ലാ. നിന്റെ ഖായിനെ നീ കാണിക്കണം റഹ്മാനേ. ഞങ്ങൾ ദുനിയാവിന്റെ ഇൽമിന്റെ സ്വർഗത്തോപ്പിന് പകരം യഥാർത്ഥ സ്വർഗത്തോപ്പ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. യഥാർത്ഥ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇവിടെ നേതൃത്വം നൽകുന്ന വന്യരായ സയ്യിദവർഗൾ ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ. പ്രിയപ്പെട്ട ഉസ്താദും സുന്നി വൈസ് ഉസ്താദും സദ്ർ ഉസ്താദും മറ്റു പണ്ഡിതന്മാരും കമ്മിറ്റി ഭാരവാഹികളും എല്ലാവർക്കും വലിയ റാഹത്തും വലിയ സന്തോഷവും വലിയ ബർക്കത്തിന്റെ ജീവിതവും എല്ലാ നിലക്കുള്ള ഖൈറിന്റെ ജീവിതം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹു. സ്വീകരിക്കണം അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين بفضل صلى الله على محمد وسلم صلى الله على محمد.